الشيطان الرجيم بسم الله الرحمن الرحيم ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان إنه لكم عدو مبين صدق الله العظيم الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلة حيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلة حيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلة حيلتي أدركني يا سيد السادات جئتك قاصدا أرجو رضاك وأهتمي بماك والله يا خير الخلائق إن لي قلبا مشوقا لا يروم سواك يا مالكي كن شافعي لي فقتي إني فقير في الورى لغناك يا أكرم الثقلين يا كنز الورى جد لي بجودك أرضني برضاك جد لي بجودك أرضني برضاك جد لي بجودك أرضني برضاك അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഒരുമിച്ച് കൂടിയതും പറയുന്നതും കേൾക്കുന്നതും ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ, മഷായിഖുമാർ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, പ്രസ്ഥാന ബന്ധുക്കൾ, സ്നേഹജനങ്ങൾ എല്ലാവരുടെയും ബർസഖിയായ ജീവിതം അല്ലാഹു സന്തോഷിപ്പിക്കുമാറാകട്ടെ. ഈ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരായ ഔലിയാക്കൾ, അല്ലാഹു അവരുടെ ദറജാത്തുകൾ ഉയർത്തുമാറാകട്ടെ. അവരുടെ പൊരുത്തവും മദദും നമുക്കും നാമുമായി ബന്ധപ്പെട്ടവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മഹത്തായ പരിപാടി സംഘടിപ്പിക്കുന്നതിന് അധ്വാനിച്ച സഹകരിച്ച ഇതിൻ്റെ ഗുണകാംക്ഷികൾ എല്ലാവരുടെയും സഅയി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നാളെ ജന്നത്തുൽ ഫിർദൗസിൽ
അവരെയും നമ്മയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലുടനീളം രഹസ്യമായും പരസ്യമായും അല്ലാഹുവിനെ തഖ്‌വ ചെയ്യണമെന്ന് എന്നോടും നിങ്ങളോടും ഉപദേശിക്കുന്നു. നമ്മുടെ സംഘാടക ഔലിയാക്കളെ സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങൾ വളരെയേറെ അധ്വാനിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഈ വേദി ഒരുക്കിയിട്ടുള്ളത്. അങ്ങകലെ നിൽക്കുന്നവർ, റോഡ് സൈഡുകളിൽ നിൽക്കുന്നവർ, ഈ സദസ്സിലേക്ക് കടന്നു വന്ന് ഇരുന്നാൽ സംഘാടകരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമാണ്. നമുക്ക് ഇരിക്കുന്നതിനാണ് ഈ വേദി ഒരുക്കിയത്. നൂറുകണക്കിന് കസേരകൾ കൊണ്ട് നിരത്തിയത് അതൊക്കെ നാം ഉപയോഗപ്പെടുത്തണമല്ലോ. ഈ മഹത്തായ പരിപാടികൾ സംബന്ധിക്കുന്നതിന് കാലത്ത് 10 മണിക്ക് എൻ്റെ വീട്ടിൽ നിന്നിറങ്ങി യാത്ര ചെയ്തുകൊണ്ടാണ് ഇവിടെ എത്തിയത്. ഇടക്ക് 4 റക്അത്ത് നിസ്കരിക്കുന്ന സമയം ഒഴിച്ച് ബാക്കി സമയങ്ങളെല്ലാം വാഹനത്തിൽ ഓടുക തന്നെയാണ്. ഏകദേശം 350 കിലോമീറ്റർ ഓടിയാണ് ഇവിടെ എത്തിയത്. ഇന്ന് രാവിലെയും ഇന്നലെയും കഴിഞ്ഞ ദിവസമൊക്കെ ഇതിൻ്റെ സംഘാടകരോട് പറഞ്ഞു വളരെ പ്രയാസമാണ്, വളരെ കൂടുതൽ യാത്ര ചെയ്യേണ്ടതുണ്ട്. പക്ഷേ പ്രവർത്തകന്മാർക്ക് നിർബന്ധമായും ഇവിടെ എത്തണമെന്ന നിർദ്ദേശമുള്ളതിനാൽ എൻ്റെ ദർസും മറ്റ് ചുവരുകളുമൊക്കെ മാറ്റിവെച്ച് ഈ മഹത്തായ വേദിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയതാണ്. ഇനി എൻ്റെ ദർസിലേക്ക് എത്തണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 മണിക്കൂർ യാത്ര ചെയ്യേണ്ടി വരും. ഇത് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അത്രയൊക്കെ ദൂരം യാത്ര ചെയ്ത് മറ്റ് ശുഗലുകളൊക്കെ മാറ്റിവെച്ച് ഇവിടെ എത്തിയത് നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ പങ്കുവെക്കാനും ഒരു ചെറിയ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാനും ഇവിടുത്തെ പ്രവർത്തകരെ സന്തോഷിപ്പിക്കുവാനും വേണ്ടി മാത്രമാണ്. സാധാരണ വെള്ളിയാഴ്ച ദിവസവും ശനിയാഴ്ച ദിവസവും ദൂരെ പ്രോഗ്രാമിനൊന്നും പോകാറില്ല. നമുക്കും വീടും മക്കളും കുട്ടികളുമൊക്കെ ഉണ്ടാകുമല്ലോ. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ പോലെയുള്ള നാം ആദരിക്കേണ്ടവരും അതിനേക്കാൾ കൂടുതലായി നമ്മെ സ്നേഹിക്കുന്ന പ്രവർത്തകന്മാരും വളരെ നിർബന്ധിച്ച് ക്ഷണിക്കുമ്പോൾ തിരസ്കരിക്കാൻ കഴിയില്ലല്ലോ. അത്ര വളരെ പ്രതീക്ഷയിലാണ്
ഇവിടെ എത്തിയത്. വളരെ പ്രതീക്ഷയോടുകൂടെ എത്തി ഈ വേദി ശ്രദ്ധിക്കുമ്പോൾ എന്താണെന്നറിയില്ല, ഞാൻ ചിന്തിച്ചു പോയി, അല്ലാഹുവേ ഇത്രയൊക്കെ പ്രയാസപ്പെട്ടത് ഇതിനായിരുന്നുവോ എന്ന് ചിന്തിച്ചു പോയി. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും കബൂൽ ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് ഈ സമീപത്തുള്ള എല്ലാ സഹോദരന്മാരും ഈ സദസ്സിൽ വന്നിരുന്നാൽ ഇതിന്റെ സംഘാടകരോടും അതിലേറെ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരായ ഔലിയാക്കളോടും കാണിക്കുന്ന വലിയ ആദരവ് ആയിരിക്കും. അവരുടെ പൊരുത്തം, അവരുടെ സ്നേഹം, അവരുടെ സഹായം ലഭിക്കുന്നതിന് അതായിരിക്കും ഏറ്റവും വലിയ സഹകരണം എന്ന് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഓരോരുത്തരും കരുതും ഞാൻ മാത്രമേ ഇവിടെ വിട്ടു നിൽക്കുന്നുള്ളൂ, മറ്റുള്ളവരൊക്കെ സദസ്സിൽ ഇരുന്നു കൊള്ളും എന്ന് ഓരോരുത്തരും ചിന്തിക്കുമ്പോൾ നല്ല ഒരു കൂട്ടം ആളുകൾ പുറത്ത് ശ്രോതാക്കളായിട്ടായിട്ട് കാണികളായിട്ടായിട്ട് ഉണ്ടാകും. അത് നമ്മുടെ സദസ്സിന് ഗുണകരമായി തീരുകയില്ല എന്ന് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. വെറും കാട് പ്രദേശമായിരുന്നുവല്ലോ ഇവിടെ. തങ്ങളുപ്പാപ്പയുടെ ഉദ്ഘാടനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു, സമീപത്ത് മുസ്ലിം വീടുകളില്ല. ഈ കാണുന്നവരൊക്കെ ഇവിടത്തെ ഔലിയാക്കളെ ലക്ഷ്യം വെച്ചു വന്നവരാ. അവരിൽ നിന്ന് എന്തോ ലഭിക്കുന്നതിന് വേണ്ടി ഒരുമിച്ചു കൂടിയവരാ. അവർക്കൊക്കെ അല്ലാഹു ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ശരിയായ ബോധവും അറിവും ഹിദായത്തും നമുക്കെല്ലാം അല്ലാഹു നൽകുമാറാകട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ടു കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തും. ബഹുമാനപ്പെട്ട സാദത്ത് തങ്ങൾ അവരുടെ നിങ്ങൾക്ക് ഏറെ പരിചയമുള്ളവരും പ്രിയപ്പെട്ടവരുമാണ്. തങ്ങളുപ്പാപ്പ കൂടുതൽ സമയം വൈകാതെ ഇവിടെ എത്തിച്ചേരും എന്ന പ്രതീക്ഷയിലാണ്. അതുവരെ ഒന്ന് രണ്ടു കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ വലിയ അനുഗ്രഹം മുസ്ലിമാവാൻ സാധിച്ചു എന്നതാണ്. ഇസ്ലാം നമുക്ക് നൽകിയതാണ് അല്ലാഹു നൽകിയിട്ടുള്ള വലിയ അനുഗ്രഹം. ദൈനംദിനം ബുദ്ധിജീവികളും ചിന്തകന്മാരും വിശുദ്ധ ഇസ്ലാം പഠിച്ചറിഞ്ഞ് ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്തുന്നതിന് ഇസ്ലാം ഭീകരതയാണ്, ഭീകരവാദികളാണ് മുസ്ലിങ്ങൾ. എവിടെയും അക്രമങ്ങളും അതുപോലെ
അച്ചടക്ക രാഹിത്യവുമുള്ള ഒരു വിഭാഗമാണ് എന്ന് പ്രചരിപ്പിക്കപ്പെടുമ്പോഴും വാർത്താ മീഡിയകളിലും ചാനലുകളിലും ലോകത്തെമ്പാടും ആ പ്രചരണം നടക്കുമ്പോഴും ഒരു ഭാഗത്ത് ചിന്തകന്മാരും ബുദ്ധിജീവികളും വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം വിശുദ്ധ ഇസ്ലാം പഠിച്ചറിയുന്ന ആളുകൾക്ക് അതിനെ സാധിക്കും. കാരണം അല്ലാഹുവിന്റെ മതമാണ് വിശുദ്ധ ഇസ്ലാം. പക്ഷേ നമ്മൾ ആരും ഇസ്ലാമിലേക്ക് വന്നത് മുസ്ലിമീങ്ങളായത് ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിച്ചറിഞ്ഞ അല്ല. ഇസ്ലാമിന്റെ പ്രത്യേകതകളും ഗുണനിലവാരവും പഠിച്ചറിഞ്ഞു മനസ്സിലാക്കി ഇസ്ലാമിൽ വന്നവരല്ല. മറിച്ച് നമ്മുടെ മാതാപിതാക്കളും കുടുംബവും സാഹചര്യവും ഇസ്ലാമിലും മുസ്ലിമീങ്ങളിലുമായതിനാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ നമ്മെ ജനിപ്പിച്ചതിനാൽ നാം ഒക്കെ മുസ്ലിമീങ്ങളായി തീർന്നു. ഒരു മുസ്ലിമായ മാതാവിനും പിതാവിനും മക്കളായി അല്ലാഹു നമ്മെ ജനിപ്പിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മിൽ അധികം ആളുകൾക്കും വിശുദ്ധ ഇസ്ലാം ഉൾക്കൊള്ളാൻ സാധിക്കുമായിരുന്നില്ല. നേരത്തെ നമ്മെ മുസ്ലിമായി ജനിപ്പിക്കണം, മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരണം എന്നൊന്നും അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടല്ല നാം മുസ്ലിങ്ങളായത്. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ടാണ്. എന്നാൽ ഈ വലിയ അനുഗ്രഹം അല്ലാഹു നമുക്ക് ചെയ്തതിന് നാം നന്ദിയുള്ളവരാവണം. ഏത് നിഅമത്തിനും നന്ദി ചെയ്യണം. നന്ദി ചെയ്യുമ്പോൾ ആ നിഅമത്ത് അല്ലാഹു വർദ്ധിപ്പിച്ചു തരും. ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾക്ക് ഞാൻ നൽകിയ അനുഗ്രഹത്തിന് നിങ്ങൾ നന്ദി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിഅമത്ത് ഞാൻ വർദ്ധിപ്പിച്ചു തരും. മുസ്ലിമായതിന്റെ പേരിൽ അല്ലാഹുവിനോട് പ്രത്യേകം നന്ദി. അങ്ങനെ നമുക്ക് എപ്പോഴെങ്കിലും തോന്നാറുണ്ടോ അല്ലാഹു നമ്മളെ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിപ്പിച്ചുവല്ലോ, വിശുദ്ധ ഇസ്ലാമിന്റെ വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഉൾക്കൊണ്ട് ജീവിക്കുവാൻ അല്ലാഹു അവസരം തന്നുവല്ലോ എന്നതിന്റെ പേരിൽ ഒരു പ്രത്യേകമായ സന്തോഷം നമുക്ക് എപ്പോഴെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഷാഫി ഇമാമിന്റെ ഉസ്താദാണ് മഹാനായ വക്കീലു. ഷാഫി ഇമാമിന്റെ മക്ബറയിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ഉസ്താദ് വക്കീൽ എന്നിവരുടെ ഖബർ നമുക്ക് കാണാം. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെ ഉപദേശിക്കാൻ മാത്രം വലിയ പണ്ഡിതനായിരുന്നുവല്ലോ ഇമാം വക്കീൽ റളിയല്ലാഹു അൻഹു. ശകൗതു ഇലാ വക്കീൽ സു അഹിഫദി ഫൗസ്വാനി ബിതർക്കിൽ മഅസു ഖാല അൽഇൽമ നൂറുല്ലാഹി ഹത്താ വ നൂറുല്ലാഹി ലാ യുതാലി അസു. പഠിച്ചത് പലതും മറന്നു പോകുന്നു എന്ന പരാതി ഞാൻ എന്റെ ഉസ്താദിനോട് പറയുകയുണ്ടായി.
ശിഷ്യന്മാർ സർവ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറയൽ ഉസ്താദുമാരോട്. ഷാഫി ഇമാം വലിയ പണ്ഡിതനാണ്. ഏഴ് വയസ്സ് തികയുമ്പോൾ ഖുർആൻ മനപ്പാഠമാക്കി ഇമാമുൽ ഷാഫിഈ റളിയല്ലാഹു അൻഹു എന്ന് നാം പഠിച്ചിട്ടുണ്ട്. ഇന്ന് നാം പല ഖുർആൻ പഠിച്ച ഹാഫിദീങ്ങളെയും കണ്ടിട്ടുണ്ട്. തഫ്വീദുൽ ഖുർആൻ കോളേജുകളിൽ ധാരാളം നമുക്ക് പരിചയമുണ്ട്. നമ്മുടെ ഉസ്താദുമാർ പണ്ഡിത നേതൃത്വം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നതിന് മനഃപ്പാഠമാക്കുന്നതിന് വളരെ പ്രചോദനം നൽകി ധാരാളം തഫ്വീദുൽ ഖുർആൻ കോളേജുകൾ ഉണ്ട്. നമ്മുടെ കുട്ടികൾക്കൊക്കെ അത് പഠിപ്പിക്കണം. ഈ ദുനിയാവിൽ ഒരാൾക്ക് രാജാവാൻ കഴിഞ്ഞില്ലെങ്കിൽ, മന്ത്രിയാവാൻ കഴിഞ്ഞില്ലെങ്കിൽ, MLA ആവാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ അവസരമുണ്ടോ? ഒരു മന്ത്രിയാവാൻ, ഒരു മന്ത്രിയായാൽ തരക്കേടില്ല എന്ന് തോന്നാത്തവരുണ്ടോ? MLA ആവാൻ ആഗ്രഹങ്ങളുണ്ടോ? പക്ഷേ അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. ഒരു മന്ത്രിയാവാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. MLA ആവാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാൽ നമുക്കൊക്കെ വലിയ രാജകീയ പദവി കിട്ടും. നാളെ ആഖിറത്തിൽ വലിയ പദവിയും രാജാധികാരവും ലഭിക്കുവാൻ ഹേതുകമാണ് നമ്മുടെ മക്കൾ ഖുർആൻ പഠിക്കുക, വിശുദ്ധ ഖുർആൻ നല്ലപോലെ ഓതുകയും മനപ്പാഠമാക്കുകയും അത് ജീവിതത്തിൽ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന മക്കൾ ആ മക്കളെ മാതാപിതാക്കളെ അക്രമ വാലിദൈഹി അവരെ മാതാപിതാക്കളെ ആദരിക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ നല്ലപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾക്കെല്ലാം കഴുകിലും ധരിപ്പിക്കുന്നതാണ്, അവർക്ക് വലിയ പ്രൗഢി ഉണ്ടാകുന്നതാണ്. ഈ ദുനിയാവിൽ രാജാവാൻ കഴിയാത്തതിൽ, മന്ത്രിയാവാൻ കഴിയാത്തതിൽ, MLA ആവാൻ കഴിയാത്തതിൽ, MP ആവാൻ കഴിയാത്തതിൽ ഉള്ള സങ്കടമെല്ലാം തീരുന്നതാണ്. അതിനവനവന്റെ മക്കളെ നന്നായിട്ട് ഖുർആൻ പഠിപ്പിക്കണം. ഇമാമുൽ ഷാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങൾ ഏഴു വയസ്സുള്ള സമയത്ത് ഖുർആൻ പഠിച്ചത് ഇന്ന് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത് പോലെ പഠിച്ചതല്ല. നമ്മുടെ കുട്ടികൾ തഫ്വീദുൽ ഖുർആൻ കോളേജിൽ പോയിട്ട് എത്രയോ തവണ ഓതി 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 രാപ്പകലില്ലാതെ ഓതിയത് തന്നെ വീണ്ടും വീണ്ടും ഓതി പഠിക്കുകയാണ്. കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ട് പഠിക്കുകയാണ്. എന്നാൽ ഇമാമുൽ ഷാഫിഈ റളിയല്ലാഹു അൻഹു പാഠമാക്കിയത് ഇങ്ങനെ അൽപാൽപം ഓതിപ്പഠിച്ചതല്ല. ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ തന്റെ പ്രിയപ്പെട്ട മാതാവ് നോക്കിയോതാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുകയാണ്. ഷാഫി ഇമാമിന്റെ കാതിലൊന്ന് കേൾപ്പിക്കുകയാണ്. ഈ ഖുർആൻ മൊത്തവും ഷാഫി ഇമാമിന്റെ കാതിൽ കേൾപ്പിക്കപ്പെട്ടപ്പോൾ അപ്പോഴേക്കും അതങ്ങ് മനഃപ്പാഠമാവുകയാണ്. അതിനുവേണ്ടി കൂടുതൽ സമയം കളഞ്ഞിട്ടില്ല, ആവർത്തിച്ചു ഓതിയിട്ടില്ല, പഠിച്ചിട്ടില്ല. ഒരൊറ്റ തവണ ഓതി കേൾക്കുമ്പോൾ ഷാഫി ഇമാമിന്റെ മനസ്സിൽ അതങ്ങ് പതിയുകയാണ്. മക്കയിൽ ബഹുമാനപ്പെട്ട ഷാഫി ഇമാം അവിടുത്തെ ഗുരുവര്യറാകുന്നു. ഇമാം മാലിക് തങ്ങളെ കാണാൻ പോകുന്നു. ആദ്യമായിട്ട് മാലിക് ഇമാമിനെ കാണാൻ പോകുകയാണ്. മാലിക് ഇമാമിന്റെ ആ കാലഘട്ടത്തിൽ ആദ്യമായി രചിക്കപ്പെട്ട ഹദീസിന്റെ ഗ്രന്ഥമാണ് തന്റെ മുവത്ത. ആ മുവത്ത്
മാലിക് ഇമാമിന്റെ അരികിൽ നിന്നും ഓതാൻ വേണ്ടിയിട്ടാണ് ഷാഫി ഇമാം പോകുന്നത്. പോകുന്ന വഴിയിൽ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്രാ വേളയിൽ ആ കിതാബ് എടുത്തൊന്ന് നോക്കുകയാണ്. മദീനയിൽ എത്തിയപ്പോഴേക്കും ഇമാം മാലിക് തങ്ങൾ എഴുതിയിട്ടുള്ള മുവത്ത് ഷാഫി ഇമാം മനപ്പാടമാക്കിയിട്ടുണ്ട്. അത്രയും കുശാഗ്ര ബുദ്ധിയാണ് ഇമാം ഷാഫി തങ്ങൾക്കുള്ളത്. ഈ ഷാഫി ഇമാം തന്റെ മനപ്പാടം മറക്കുന്നുണ്ട് എന്ന സംശയമാണ് ഉസ്താദുമായി പങ്കുവെക്കുന്നത്. ശക്കൗതുയില വക്കിയിൽ അവിടുന്ന് ഞാൻ മനപ്പാടമാകുന്നത് മറന്നുപോകുന്നു എന്ന് പരാതിപ്പെട്ടപ്പോൾ ഉസ്താദിന് നിർദ്ദേശിക്കാനുള്ളത് കൃത്യമായി അനുസരിക്കണം, അനുസരണം ഉണ്ടാവണം, അനുസരണക്കേട് ഒഴിവാക്കണം. അറിവ് അല്ലാഹുവിന്റെ നൂറാണ്, വെളിച്ചമാണ്. ആ പ്രകാശം അനുസരണമില്ലാത്തവർക്ക് നൽകപ്പെടുന്നതല്ല. അനുസരിക്കേണ്ടവരെ മുഴുവനും അനുസരിക്കുന്നവർക്ക് മാത്രം നൽകപ്പെടുന്ന പ്രകാശമാണ് അറിവ് എന്ന് ബഹുമാനപ്പെട്ട വക്കീൽ റളിയല്ലാഹു ഷാഫി ഇമാമിനെ ഉപദേശിക്കുന്നു. ഷാഫി ഇമാമിനെ ഉപദേശിക്കാൻ മാത്രം സ്ഥാനമുള്ള മഹാപണ്ഡിതനാകുന്ന വക്കീൽ റളിയല്ലാഹു അൻഹു അവിടുന്ന് ദിവസം കഴിയുന്തോറും അവിടുത്തെ തടി ഇങ്ങനെ കൂടിക്കൂടി വന്നിരുന്നു. നല്ല ശരീരമായിരുന്നു. തന്റെ ശിഷ്യന്മാർ ചോദിച്ചിരുന്നു, ഉസ്താദേ, ഉസ്താദ് ബോഡി ഇങ്ങനെ വെയിറ്റ് കൂടി വരികയാണ്. എന്നാലോ പണ്ഡിതന്മാരൊക്കെ തന്നെ വളരെ കുറച്ച് ഭക്ഷണം കഴിക്കുന്നവരാണ്. കൂടുതൽ ഭക്ഷണം കഴിക്കുന്നവരല്ല, കൂടുതൽ വിഭവങ്ങൾ കഴിക്കുന്നവരല്ല, ജീവികടക്കാൻ വേണ്ടിയിട്ട് കുറഞ്ഞ ഭക്ഷണം മാത്രമല്ലേ പണ്ഡിതന്മാർ കഴിക്കുകയുള്ളൂ. അതല്ലേ ഹബീബായ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരു മനുഷ്യൻ മനുഷ്യൻ നിറക്കുന്ന പാത്രത്തിൽ ഏറ്റവും മോശപ്പെട്ട പാത്രം അവന്റെ വയറാണ്. വയറ് കൂടുതൽ നിറക്കരുത്, കൂടുതൽ ഭക്ഷണം കഴിക്കരുത്. അഹ്ർസമാനിലെ മക്കളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തു ത്വഹയിൽ പറയുന്നത് കാണാം, നിങ്ങൾ നല്ലത് കഴിക്കണം. നിങ്ങൾക്ക് ഞാൻ നൽകിയ വിഭവങ്ങളിൽ നിന്ന്, ഭക്ഷണങ്ങളിൽ നിന്ന്, പാനീയങ്ങളിൽ നിന്ന് നിങ്ങൾ നല്ലതിൽ നിന്ന് ശകലം കഴിക്കണം. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിൽ അമിതമാക്കരുത്, ഓവറായി ഭക്ഷണം കഴിക്കരുത്, ഓവറായി വെള്ളം കുടിക്കരുത്. നിങ്ങളെങ്ങാനും നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട നല്ല ഭക്ഷണം ഓവറായി നിങ്ങൾ കഴിച്ചാൽ എന്റെ ക്രോധം അവന്റെ മേൽ ഇറങ്ങുന്നതാണ്. അല്ലാഹുവിന്റെ വെറുപ്പ്, അല്ലാഹുവിന്റെ വിദ്വേഷം, അല്ലാഹുവിന്റെ വലം ഉണ്ടാകുന്നതാണ്. അല്ലാഹുവിന്റെ വലം ആർക്കിറങ്ങുന്നുവോ അവൻ പരാജയപ്പെട്ടു പോകുന്നതാണ്. നമ്മുടെ പൂർവീകരായ ഉപ്പമാർക്ക്, ഉപ്പുപ്പമാർക്ക് കേൾക്കാത്ത, കേട്ട് കേൾവി കേട്ട് പരിചയമില്ലാത്ത മാരകമായ രോഗങ്ങളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഇന്ന് നമ്മിൽ വന്നിറങ്ങാൻ കാരണം ഓവറായ ഭക്ഷണ രീതിയാണ്. ഓവറായിട്ട് ഭക്ഷണം കടിക്കരുത്. ഇത് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. എന്തുകൊണ്ട് ആളുകൾ ശ്രദ്ധിക്കുന്നില്ല എനിക്കറിയില്ല. സൂറത്തു ത്വഹയിൽ അല്ലാഹു അത് വ്യക്തമായി പറയുന്നുണ്ട്. ഒരു
ഒരു മനുഷ്യന്റെ മുതുകല്ലേ വളഞ്ഞു പോവാതിരിക്കാൻ നിവർന്നു നിൽക്കാൻ ആവശ്യമായിട്ടുള്ള ഏതാനും പിടി ഭക്ഷണമേ മനുഷ്യന് വേണ്ടതുള്ളൂ. ഓവറായി ഭക്ഷണം കഴിക്കരുത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ ബോധമുള്ള പണ്ഡിതന്മാര് ബോധമുള്ള സജ്ജനങ്ങള് അത്രേ ഭക്ഷണം കഴിക്കാറുള്ളൂ. പക്ഷേ ഇമാം ഇങ്ങനെ തടിച്ച് തടിച്ച് വരുന്നത് എന്താണ്? ആ സമയത്ത് ബഹുമാനപ്പെട്ട ഉസ്താദിനോട് ശിഷ്യന്മാര് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞ മറുപടി, മക്കളെ എന്റെ സന്തോഷം കൊണ്ടാണ് എന്റെ തടി ഇങ്ങനെ വർദ്ധിക്കുന്നത്. എന്തുകൊണ്ടുള്ള സന്തോഷമാണ്? ഫറഹൻ മുസ്ലിമായതിലുള്ള സന്തോഷമാണ്. അല്ലാഹു എന്നെ മുസ്ലിമായി ജനിപ്പിച്ചതിലുള്ള മുസ്ലിമായി ജീവിപ്പിക്കുന്നതിനുള്ള സന്തോഷം കൊണ്ട ഒരു മുസ്ലിമായ മനുഷ്യനുള്ള സന്തോഷം എത്രയാണ്? ഈ ലോകത്ത് മറ്റു മതങ്ങളിലൊന്നും ചേർന്നാൽ ലഭിക്കാത്ത, മറ്റു പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചാൽ ലഭിക്കാത്ത, മറ്റു സംഘടനകളിൽ പ്രവർത്തിച്ചാൽ ലഭിക്കാത്ത ഒരു വലിയ പുണ്യം മുസ്ലിമിന് കിട്ടുന്നുണ്ട്. അതെന്താണെന്നറിയോ സഹോദരാ? ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു മുസ്ലിമായ സ്ത്രീയോ പുരുഷനോ ഇസ്ലാമോടെ ഇമാനോടെ മരിച്ചു പോയാൽ ലോകത്ത് ജീവിച്ചിരിക്കുന്ന സർവ മുസ്ലിമീങ്ങളും അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവന് വേണ്ടി നിസ്കരിക്കുന്നു, അവന് വേണ്ടി പൊറുക്കൽ തേടുന്നു. സുബ്ഹാനല്ലാഹ്. ഒരു മഹല്ലത്തിൽ ഒരു മുസ്ലിമായ സ്ത്രീയോ പുരുഷനോ മരണപ്പെട്ടാൽ ആ മഹല്ലത്തിലുള്ള സർവ മുസ്ലിമീങ്ങളും ആ മരിച്ച സഹോദരന്റെ വീട്ടിൽ ചൊല്ലണമെന്ന് നിർദ്ദേശമുണ്ട്. അവന്റെ മയ്യത്ത് സംസ്കരണത്തിൽ പങ്കെടുക്കണമെന്ന് ശരയിൽ കൽപ്പനയുണ്ട്. മാത്രമല്ല അവരെല്ലാവരും ഒരുമിച്ചുകൂടി അവന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുകയാണ്, നിസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഇവന് പുറത്തു കൊടുക്കല്ല, ഇവന് റഹ്മത്തു ചെയ്യല്ല, ഇവന്റെ പാപങ്ങളെ തൊട്ട് ശുദ്ധിയാക്കല്ല, സ്വർഗം കൊടുക്കല്ല, കബർ വിശാലമാക്കല്ല. എന്തൊക്കെയാണ് ആ നാട്ടിലുള്ള മുസ്ലിമീങ്ങൾ അവന് വേണ്ടിയിട്ട് ദുആ ചെയ്യുന്നത്? അത് പരിചയമുള്ളവരാണെങ്കിലും അല്ലെങ്കിലും, കുടുംബമുള്ളവരാണെങ്കിലും അല്ലെങ്കിലും, സ്നേഹമുള്ളവരാണെങ്കിലും അല്ലെങ്കിലും, ഒരു മുസ്ലിമായി എന്നതിന്റെ പേരിൽ ലഭിക്കുന്ന പ്രാർത്ഥനയാണ്. അത് മാത്രമോ, ഓരോ ദിവസവും വൈകുന്നേരമാകുമ്പോൾ മുസ്ലിമീങ്ങളെ നിങ്ങൾക്കറിയുമോ, ഓരോ ദിവസവും വൈകുന്നേരമാകുമ്പോൾ ഇന്നത്തെ ദിവസം മരിച്ച സർവ മുസ്ലിമീങ്ങൾക്കും ഞാൻ മയ്യത്ത് നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടുകൂടി നിസ്കരിക്കൽ സുന്നത്താകുന്നു. മയ്യത്ത് നിസ്കാരത്തിന് പ്രത്യേകം കത്ത് വേണമെന്നില്ല, ആരെങ്കിലും നമ്മളെ ഏൽപ്പിക്കണമെന്നില്ല, അതൊന്നുമില്ലാതെ തന്നെ ഓരോ ദിവസവും വൈകുന്നേരമാകുമ്പോ ഇന്ന് കിഴക്ക് പടിഞ്ഞാറിന്റെ ഇടയ്ക്ക് എവിടെയൊക്കെ മുഅ്മിനീങ്ങൾ മരിച്ചിട്ടുണ്ടോ, മരിച്ച് മയ്യത്ത് കുളിപ്പിച്ചിട്ടുണ്ടോ, ആ നിസ്കരിക്കൽ സഹിഹാകുന്ന രൂപത്തിൽ ആരൊക്കെ മയ്യത്ത് കുളിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് അവർക്ക് മുഴുവനും ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടുകൂടി നിസ്കരിക്കൽ സുന്നത്താണ്. അപ്പൊ ലോകത്തുള്ള മുസ്ലിമീങ്ങളൊക്കെ നിസ്കരിക്കുകയാണ്. നിസ്കരിക്കുമ്പോൾ പറയുന്നത് എന്താണ്? അല്ലാഹുവേ ഇവര് പൊറുത്തു കൊടുക്ക്, ഞാൻ
ഞാൻ ഓർത്തു പോവുകയാണ്. അതുകൊണ്ട് ഈമാനോടെ ഇസ്ലാമോടെ മരിച്ചു മരിക്കുന്ന ഒരാൾക്കും റബ്ബ് പൊറുക്കാതിരിക്കൂല. ലോകത്തുള്ള സാലിഹീങ്ങൾ മുഴുവനും പറയുമ്പോ, കോടിക്കണക്കിന് മുഅ്മിനീങ്ങൾ ദുആ ചെയ്യുമ്പോ, റെക്കമെന്റ് ചെയ്യുമ്പോ, അല്ലാഹു അത് സ്വീകരിക്കാതിരിക്കുകയോ അത് പരിഗണിക്കാതിരിക്കുകയോ. ഞാൻ നിങ്ങളോട് ഉദാഹരണത്തിന് ചോദിക്കട്ടെ, നിങ്ങളെ ഈ നാട്ടിൽ ആ മോശപ്പെട്ട ഒരു വ്യക്തിയുണ്ട്, കള്ളു കുടിക്കുന്ന, പെണ്ണു പിടിക്കുന്ന, നിസ്കരിക്കാത്ത, നോമ്പെടുക്കാത്ത, മഹാതമ്മാടിയായി ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടെന്ന് സങ്കല്പിച്ചോ. എല്ലാം കൊണ്ടും അവൻ വൃത്തികെട്ടവനാണ്, മോശപ്പെട്ടവനാണ്. ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഈ നാട്ടിലെ 10-40 ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് ഒരാളോട് റെക്കമെന്റ് ചെയ്താൽ, ഇവൻ ഒരു പാപപ്പെട്ടവനാണ്, ഇവൻ അങ്ങനൊക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾ പൊറുത്തു കൊടുക്കണം, ഇവനോട് നിങ്ങൾ മാപ്പ് ചെയ്യണം, ഒരു 40 നല്ല സാലിഹീങ്ങൾ വന്നുകൊണ്ട് ആവശ്യപ്പെട്ടാൽ മാന്യന്മാര് അത് സ്വീകരിക്കൂലേ, അത് അംഗീകരിക്കൂലേ? 10-40 സാലിഹീങ്ങളായ പണ്ഡിതന്മാരായ ആദരവ് നൽകപ്പെടുന്ന സാദാത്തുക്കൾ ഉൾപ്പെടെ വന്നുകൊണ്ട് ആ മനുഷ്യന് വേണ്ടി റെക്കമെന്റ് ചെയ്താൽ ഈ മാന്യനായ മനുഷ്യനത് സ്വീകരിക്കുമോ പരിഗണിക്കുമോ? തീർച്ചയായും സ്വീകരിക്കുകയും പരിഗണിക്കുകയും ചെയ്യുമെന്ന് ഉറപ്പാണ്. എന്നാൽ പിന്നെ 100 ആളുകളാണ് വന്നതെങ്കിലോ, വേണ്ട 500 ആളാണ് വന്നതെങ്കിലോ, 1000 ആളുകൾ വന്നുകൊണ്ടാണ് പറയുന്നത്, ഇയാളെ വെറുതെ വിട്ടേക്കണേ, ഇയാൾക്ക് മാപ്പ് കൊടുക്കണേ, ഇയാൾക്ക് ക്ഷമിക്കണേ എന്ന 1000 സൽജനങ്ങൾ വന്നുകൊണ്ട് പറഞ്ഞാൽ, നമുക്ക് പ്രിയപ്പെട്ട 1000 ആളുകൾ വന്ന് പറഞ്ഞാൽ നാം അത് സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുമെങ്കിൽ അല്ലാഹുവിനോട് മുഅ്മിനീങ്ങളൊക്കെ ഒരാൾക്ക് വേണ്ടിയിട്ട് പറയുകയാണ്, ഇവന് പൊറുത്തു കൊടുക്കല്ല, മാപ്പ് ചെയ്യല്ല, സ്വർഗം കൊടുക്കല്ല. അല്ലാഹുവിനോട് ഇഷ്ടപ്പെട്ട, അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട ആ സാലിഹീങ്ങൾ പടച്ച റബ്ബിനോട് റെക്കമെന്റ് ചെയ്താൽ, ഇതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മാ മിൻ മയ്യിത്തിൻ യുസല്ലി അലൈഹി യുസല്ലി അലൈഹി 40 കുല്ലുഹും യുഷ്ഫഊനഹു. ഏതൊരു മുസ്ലിമായ സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ, മയ്യത്തിന് വേണ്ടി 40 മുഅ്മിനീങ്ങൾ ഒരുമിച്ചുകൂടി മയ്യത്ത് നിസ്കരിച്ചാൽ, അവരൊക്കെ ആ മയ്യത്തിന് വേണ്ടി പൊറുക്കൽ തേടിയാൽ, അല്ലാഹുവിനോട് റെക്കമെന്റ് ചെയ്താൽ ആ മയ്യത്ത് റബ്ബ് പൊറുക്കാതിരിക്കൂല, അവരെ ശഫാഅത്ത് സ്വീകരിക്കാതിരിക്കൂല. എങ്കിൽ ലോകത്തുള്ള മുസ്ലിമീങ്ങളൊക്കെ ദുആ ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? ലോകത്തുള്ള സ്വാലിഹീങ്ങളൊക്കെ ദുആ ചെയ്യുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? റബ്ബ് സ്വീകരിക്കാതിരിക്കുമോ? ഞാൻ ചോദിക്കുന്നു, ഇങ്ങനത്തെ ഒരു പ്രത്യേകത മുസ്ലിമീങ്ങൾക്കല്ലാതെ മറ്റാർക്കാണ് ഉള്ളത്? തീർന്നില്ല മക്കളെ. എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ നിന്ന് ഖതീബ്മാര് ദുആ ചെയ്യുന്നത് നിങ്ങൾ കേൾക്കാറില്ലേ? ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ഞങ്ങൾക്ക് നീ പൊറുത്തു തരണം. ഞങ്ങളിൽ നിന്ന് കഴിഞ്ഞുപോയവർക്ക് മുഴുവനും ഈമാനോടെ കഴിഞ്ഞുപോയവർ, ഞാൻ ചോദിക്കുന്നു, ഈ നാട്ടിൽ നിന്ന് മരിച്ചവർക്ക് എന്ന് പറയുന്നതിന് പകരം, ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർക്ക് എന്ന് പറയുന്നതിന് പകരം, ഞങ്ങൾക്ക് പരിചയമുള്ളവരിൽ നിന്ന് മരിച്ചുപോയവർക്ക് എന്ന് പറയുന്നതിന് പകരം, ഞങ്ങളെ സഹായിച്ചവർക്ക് എന്ന് പറയുന്നതിന് പകരം, ഈമാനോടുകൂടി ആരൊക്കെ മരിച്ചു പോയിട്ടുണ്ടോ, എവിടെയൊക്കെ
ഒക്കെ മരിച്ചു പോയിട്ടുണ്ടോ അവർക്ക് മുഴുവനും പുറത്തു തരണേ അല്ലാ. ഇതാണ് ഖതീബ് ദുആ ചെയ്തത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയും അതാണ് ദുആ ചെയ്തത്. അടുത്ത വെള്ളിയാഴ്ചയും അതാണ് ദുആ ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ നാട്ടിലെ ഖതീബ് അതാണ് ദുആ ചെയ്തത്. ലോകത്തുള്ള സർവ ഖതീബുമാരും അങ്ങനെയാണ് ദുആ ചെയ്യുന്നത്. ഈ ദുആ ഇജാബത്ത് കിട്ടാതിരിക്കുമോ? അതുകൊണ്ട് ലോകത്തുള്ള മുസ്ലിമീങ്ങൾ ജീവിച്ചിരിക്കുന്ന മുസ്ലിമീങ്ങൾ മുഴുവനും ഇസ്ലാമോടെ ഈമാനോടെ മരിച്ച ആളുകൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചു മരിച്ചോ? തന്റെ സമ്പാദ്യം മൊത്തം രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി കൊടുത്തു. തന്റെ അധ്വാനം മുഴുവനും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി കൊടുത്തു. ആ രാഷ്ട്രീയ പാർട്ടി നേതൃസ്ഥാനത്ത് നിൽക്കുന്ന സമയത്ത് മരണപ്പെട്ടു. എന്നാൽ തന്നെയും മോനെ, കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒരു ദുആ കിട്ടുമോ? അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥന കിട്ടുമോ? ഇല്ല, ഇല്ല. ഇത് മുസ്ലിമീങ്ങൾക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. വേറെ ഏതെങ്കിലും ഒരു മതത്തിലോ, ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിലോ, ഏതെങ്കിലും ഒരു സംഘടനയിലോ, ഏതെങ്കിലും ഒരു കക്ഷിയിലോ ഇങ്ങനെ പ്രവർത്തിച്ച് കഠിനാധ്വാനം ചെയ്താൽ കിട്ടുന്നതായി നിങ്ങളെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. മുസ്ലിമേ, ഇത് മുസ്ലിമീങ്ങൾക്ക് മാത്രമുള്ളതാ. അതുകൊണ്ട് ഒരു മുസ്ലിം എപ്പോഴും സന്തോഷിക്കേണ്ടതാ. റബ്ബനിക്ക് ഇസ്ലാം തന്നല്ലോ, എന്നെ മുസ്ലിമായി ജനിപ്പിച്ചല്ലോ, ഒരു മുസ്ലിം കുടുംബത്തിൽ ജന്മം നൽകിയല്ലോ, ഒരു മുസ്ലിം സംസ്കാരത്തോടുകൂടി ജീവിക്കാൻ എനിക്ക് അവസരം തന്നല്ലോ എന്നതിന്റെ പേരിൽ എപ്പോഴാ നിങ്ങൾ സന്തോഷിക്കുന്നത്? നിങ്ങൾക്ക് ഈമാനുള്ള വർദ്ധിപ്പിച്ചു തരുന്നതാ, ഇസ്ലാമുള്ള വർദ്ധിപ്പിച്ചു തരുന്നതാ, നിങ്ങൾക്കല്ല കൂടുതൽ നിഅമത്തി ഏറ്റി തരുന്നതാ എന്ന് ഖുർആനിലുള്ളതാ. ഓ മുസ്ലിമീങ്ങളെ, റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇസ്ലാമിന്റെ പേരിൽ സന്തോഷിക്കുക. ഫാന്റെ കാറ്റ് കേട്ട് വരുന്നില്ല. ഇസ്ലാമിന്റെ പേരിൽ സന്തോഷിക്കാൻ കഴിയണം. പക്ഷേ സഹോദരന്മാരെ, പക്ഷേ കേവലം പേരുകൊണ്ട് മുസ്ലിമായാൽ പോരാ. നമുക്ക് ഇസ്ലാം നമ്മുടെ ജീവിതത്തിൽ വേണം. ഒരു മുസ്ലിം അവന്റെ ജീവിതം ഇസ്ലാമികമായിട്ട് ജീവിക്കണം. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ പൂർണ്ണമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കണം. വിശ്വാസങ്ങളിൽ നിങ്ങൾ പൂർണ്ണമായി മുസ്ലിമാണ്. 5, 6, 11 കാര്യങ്ങൾ മുസ്ലിമീങ്ങൾ ശരിക്കും വിശ്വസിക്കണം. 6 ഈമാൻ കാര്യങ്ങളും 5 ഇസ്ലാം കാര്യങ്ങളും. ഇസ്ലാമും ഈമാനും തത്വത്തിൽ ഒന്നാണ്. അർത്ഥത്തിൽ ചെറിയ വ്യത്യാസമുണ്ടെങ്കിലും ഫലത്തിൽ രണ്ടും ഒന്നാണ്. ഇസ്ലാം എന്നാൽ അർത്ഥം അനുസരണം, ഈമാൻ എന്നാൽ വിശ്വാസം. അങ്ങനെ മുസ്ലിം അനുസരണമുള്ളവൻ, ഈമാൻ വിശ്വാസം, മുഅ്മിൻ വിശ്വാസമുള്ളവൻ. പക്ഷേ അചഞ്ചലമായിരിക്കുന്ന വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കണം. വിശ്വാസം എന്ന് പറയുന്നത് കേവലം തോന്നലുകൾ അല്ല. വിശ്വാസം എന്ന് പറയുന്നത് ചില ധാരണകളല്ല. വിശ്വാസം എന്ന് പറയുന്നത് ഒരിക്കലും മാറ്റത്തിന് സാധ്യതയില്ലാത്ത ഉറപ്പാണ്. ഉറപ്പിന് മാത്രമേ വിശ്വാസം എന്ന് പറയുകയുള്ളൂ. ഇപ്പോൾ നമുക്കുറപ്പാണ്, മണിക്കൂറുകൾക്ക് മുമ്പ് ഇവിടെ സൂര്യൻ ഉണ്ടായിരുന്നു. ആ സൂര്യൻ അസ്തമിച്ചു, ഇവിടെ ഭയങ്കരമായ ഇരുട്ട് വന്നു.
ആ ഇരുട്ട് വന്നപ്പോൾ വെളിച്ചത്തിന് വേണ്ടിയാണ് ഈ ലൈറ്റുകളൊക്കെയും നാം ഘടിപ്പിച്ചത്. ഈ ലൈറ്റുകൾ പ്രകാശിക്കുന്നത് കാണുന്നത് സൂര്യൻ അസ്തമിച്ചത് കൊണ്ടാണ്. സൂര്യൻ ഉണ്ടായിരുന്നു ഇവിടെ പ്രപഞ്ച ഈ ഭൂമി മൊത്തം ഭയങ്കരമായ പ്രകാശവും ചൂടും ഉണ്ടായിരുന്നു. ആ സൂര്യൻ അസ്തമിച്ചു പോയതാണ്. ഇനി മണിക്കൂറുകൾ കഴിഞ്ഞാൽ ആ സൂര്യൻ ഉദിക്കുന്നതാണ്. സൂര്യൻ ഉദിക്കുമ്പോൾ ഇനിയും പഴയ നേരത്തെ ഉള്ളതുപോലെ ഈ ഭൂമി നന്നായി പ്രകാശിക്കുന്നതാ. ഓരോ തന്മാത്രയും ചെറിയ ചെറിയ വസ്തുക്കളെ പോലും നമുക്ക് കണ്ണിൽ വേർതിരിച്ച് കാണാൻ പറ്റും വിധത്തിൽ ഇവിടെ മൊത്തം പ്രകാശപൂരിതമാകുന്നതാ. ഈ വലിയ വോൾട്ടേജുള്ള ലൈറ്റുകളൊന്നും കാണാത്ത രൂപത്തിൽ, ഈ ലൈറ്റുകളൊന്നും തിളങ്ങാത്ത രൂപത്തിൽ, ഈ ലൈറ്റിന്റെ വെളിച്ചം മുഴുവനും മങ്ങിപ്പോകുന്ന രൂപത്തിൽ മണിക്കൂറുകൾ കഴിഞ്ഞാൽ സൂര്യൻ വീണ്ടും ഉദിച്ചു വരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. നിങ്ങൾക്ക് വിശ്വാസമുണ്ട്. എന്റെ ശബ്ദം കേൾക്കുന്നവർക്ക് മുഴുവനും വിശ്വാസമുണ്ട്. ആരെങ്കിലും പറഞ്ഞാലോ ഇല്ല നാളെ സൂര്യൻ ഉദിക്കൂല, അഞ്ചെട്ട് മണിക്കൂർ കഴിഞ്ഞാൽ സൂര്യൻ തിരിച്ചു വരില്ല, ഈ ഭൂമി പ്രകാശിക്കുകയില്ല എന്നാരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ ആ വ്യക്തിയെ കുറിച്ച് നിങ്ങളെ നിലപാട് എന്തായിരിക്കും? ആ പറഞ്ഞതിനെ കുറിച്ച് നിങ്ങളെ തീരുമാനം എന്തായിരിക്കും? മഹാനരായ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതുപോലെ നിങ്ങൾ വിശ്വസിച്ചുറപ്പിക്കണേ. അങ്ങനെ വിശ്വസിച്ചുറപ്പിക്കുന്നവൻ മാത്രമാണ് മുഅ്മിനാകുന്നത്, അവനാണ് വിശ്വാസിയാകുന്നത്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതാ നമ്മുടെ ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ, ഇതാ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, മരണത്തിന്റെ സമയത്ത് മരണത്തിന്റെ ശേഷം ഖബറിലെത്തിയാൽ പിന്നീട് അന്ത്യനാളാകുമ്പോ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോ മശ്ശറയിലെത്തുമ്പോ ഇങ്ങനെ ഒരുപാട് വരാൻ പോകുന്ന കാര്യങ്ങൾ തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ ഈ സൂര്യനെ കുറിച്ചുള്ള നിങ്ങളുടെ വിശ്വാസം പോലെ ഉറപ്പ് പോലെ ഉറപ്പിക്കേണ്ടതാ. ആ ഉറപ്പിന് മാത്രമേ വിശ്വാസം എന്ന് പറയുകയുള്ളൂ. നമ്മോട് ആരെങ്കിലും എതിരു പറഞ്ഞാൽ, എതിരായിട്ടുള്ള ഒരു പ്രസംഗം കേട്ടാൽ, ഒരു സീഡി കേട്ടാൽ, ഒരു ശാസ്ത്രജ്ഞനോ മറ്റോ വല്ലതും പറഞ്ഞാൽ, ഒരു ഡോക്ടർ വല്ലതും പറഞ്ഞാൽ, ഒരു ബിരുദധാരൻ വല്ലതും പറഞ്ഞാൽ, അപ്പോഴേക്കും നമ്മുടെ വിശ്വാസം ഇളകിപ്പോവുകയാണ്, നമ്മുടെ തീരുമാനങ്ങൾക്ക് മാറ്റം വരികയാണ്. ആ തീരുമാനങ്ങൾക്കും ആ നിലപാടുകൾക്കും ഈമാൻ എന്ന് പറയില്ല. ഈമാനാണോ മാറ്റം വരുന്നതല്ല, ഇളക്കം തട്ടുന്നതല്ല. ആരെത്തിരെ എതിര് പറഞ്ഞാലും, എതിരായ അഭിപ്രായങ്ങൾ പറഞ്ഞാലും, എതിരിൽ തെളിവുകൾ നിരത്തിയാലും, വാചാലമായാലും മാറ്റത്തിന് സാധ്യതയില്ല. ആ രൂപത്തിൽ ആറ് കാര്യങ്ങൾ വിശ്വസിക്കും.
അല്ലാഹുവിനെ കുറിച്ച് വിശ്വസിച്ചിരിക്കണം, മലക്കുകളെ പറ്റി വിശ്വസിച്ചിരിക്കണം, അല്ലാഹുവിന്റെ കിതാബുകളെ കുറിച്ച് വിശ്വസിച്ചിരിക്കണം, അവന്റെ അമ്പിയാക്കളെ പറ്റി വിശ്വസിച്ചിരിക്കണം, അല്ലാഹുവിന്റെ എല്ലാ ഖൈറും ശർറുമായ തീരുമാനങ്ങളും സകല കാര്യങ്ങളും അല്ലാഹുവിന്റെ തീരുമാനമനുസരിച്ചാണ് സംഭവിക്കുന്നത്, അല്ലാഹ് ഉദ്ദേശിച്ചതാണ് സംഭവിക്കുന്നത്, അവന്റെ കുദറത്ത് കൊണ്ടാണ് സംഭവിക്കുന്നത്, അവനാണത് തരുന്നത്, നൽകിയത് മുഴുവനും റബ്ബു തന്നതാണ്, കിട്ടാത്തതൊക്കെ റബ്ബു തടഞ്ഞു വെച്ചതാണ്, സംഭവിച്ചതൊക്കെ റബ്ബിന്റെ പ്രവൃത്തി കൊണ്ടാണ്, അവന്റെ കുദറത്ത് ഇറാദത്ത് കൊണ്ടാണ് എന്ന് അചഞ്ചലമായിട്ട് എപ്പോഴാണോ വിശ്വാസം വന്നത് അന്നേ നീ ഒരു മുഅ്മിനായിട്ടുള്ളൂ, ഒരാൾക്കും നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒന്നും നിനക്ക് നഷ്ടപ്പെടാൻ പോകുന്നില്ല, അല്ലാഹു റബ്ബുൽ ഇജ്ജത്ത് കണക്കാക്കിയതും നിശ്ചയിച്ചതുമല്ലാതെ ഒന്നും നിനക്ക് എത്തൂല, ഒന്നും സംഭവിക്കൂല, കൊല്ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ, ഒന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയതും നിശ്ചയിച്ചതുമല്ലാതെ ഒന്നും നമുക്ക് എത്തിയിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല, അവനാണ് സർവ കാര്യങ്ങളും പ്രവർത്തിപ്പിക്കുന്നത്, അവനാണ് അവന്റെ ഏതാണ് സർവ ഖുദ്റത്തും, ലാ ഹൗല വ ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഏത് നന്മ ചെയ്യാനും കഴിവ് തരുന്നത് അല്ലാഹുവാണ്, ഏത് തിന്മയിൽ നിന്ന് അകറ്റി നിർത്താനും കഴിവ് തരുന്നത് അല്ലാഹുവാണ്, അല്ലാഹു ഉദ്ദേശിക്കാത്തതോ അല്ലാന്റെ കഴിവിൽപ്പെടാത്തതോ അല്ലാഹ് ഉദ്ദേശിക്കാത്തതോ ഒന്നും നമുക്ക് സംഭവിച്ചിട്ടില്ല. ഇതീ സൂര്യനെ പറ്റി വിശ്വസിക്കുന്നത് പോലെ ഉറപ്പിച്ചുകൊള്ളണം, ഇങ്ങനെ 11 കാര്യങ്ങൾ ആറ് കാര്യങ്ങൾ വിശ്വസിക്കണം, അതേപോലെ കൃത്യമായിട്ട് നിസ്കരിക്കണം, അതുപോലെ റമദാനിൽ നോമ്പനിട്ടിക്കണം, അതുപോലെ കഴിവുള്ളവൻ സക്കാത്ത് കൊടുത്തിരിക്കണം, കഴിവത്തിൽ പോയിട്ട് ഹജ്ജ് ചെയ്യാൻ സാധിക്കുന്നവൻ അത് ചെയ്യണം, ഈ 5 കാര്യങ്ങളും നമ്മൾ പ്രവർത്തിച്ചിരിക്കണം, ഈ 11 കാര്യം ശരിക്ക് വിശ്വസിച്ച് പ്രവർത്തിക്കുന്നവർക്ക് മാത്രമാണ് മുസ്ലിമാവാൻ കഴിയുന്നത്, അത് മാത്രം പോരാ, നിങ്ങൾ 100% നിങ്ങളെല്ലാം ഇസ്ലാമികമായിരിക്കണം, ഇസ്ലാമിലേക്ക് നിങ്ങൾ പൂർണ്ണമായിട്ട് പ്രവേശിക്കണം. ഒരു മുസ്ലിം കിടന്നുറങ്ങുന്നത് തങ്ങൾ പഠിപ്പിച്ചത് പോലെ ആവണം, ഞാൻ ഓർത്തു പോകും നമ്മളൊക്കെ കിടന്നുറങ്ങുന്നവരാണ്, പക്ഷേ ഒരു മുസ്ലിമാണോ എങ്ങനെയെങ്കിലും കിടന്നുറങ്ങാൻ പറ്റുമോ, അതാ നല്ല വസ്ത്രം ധരിച്ചിട്ട് വുദു ചെയ്തിട്ട് വളരെ നല്ല വൃത്തിയുള്ള റൂമില് വൃത്തിയുള്ള ബെഡില് വുദു ചെയ്തുകൊണ്ട് വേണം കിടന്നുറങ്ങാൻ. പല്ല് പോലും തേക്കാതെ ഒരു ബ്രഷ് പോലും ചെയ്യാതെ അങ്ങ് പോയിട്ട് കിടക്കുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്, ഒരു മുസ്ലിം അങ്ങനെയല്ല, ഒരു മുസ്ലിം കിടന്നുറങ്ങുമ്പോൾ പരിപൂർണ മുസ്ലിം ആയിട്ട് കിടന്നുറങ്ങണം, അവൻ തന്നെ ഉണുവെടുത്തിട്ട് വേണം കിടന്നുറങ്ങാൻ, അവൻ നല്ല വേദാ ഏത് മുസ്ലിം ബെഡിലേക്ക് എത്തിയാല് അവൻ കിടക്കാൻ ഉപയോഗിക്കുന്ന പായയും ഇരിപ്പുമൊക്കെ ഒരു 3 പ്രാവശ്യം ഒന്ന് കൊടയണം. ആ അവൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ പായയും ബെഡുമൊക്കെ മടക്കി വെച്ച് അവൻ കാലത്തെഴുന്നേറ്റ് പോയതിന് ശേഷം ആരൊക്കെയാണ് അതിൽ പിന്നീട് പകരം വന്നത്, ഏതെല്ലാം ജന്തുക്കളാണ് മൃഗങ്ങളാണ് വന്നിട്ടുണ്ടാവുക അതൊന്നും അറിയില്ല. അതുകൊണ്ട്
ഒരു വേള തൊട്ടടുത്ത ജൂതന്റെ വീട്ടിൽ
കിണറ്റിലുള്ള ഗോതമ്പ് പൊടിച്ചു കൊടുത്തിട്ട് ആ പൊടിച്ചു കൊടുത്തതിന് കിട്ടുന്ന കൂലി കിട്ടി കൂലി കൊണ്ട് വന്നിട്ട് സ്വന്തം മക്കൾക്ക് റൊട്ടി ഉണ്ടാക്കി കൊടുത്തിരുന്നതാ അതെ ആട്ടുകല്ലിങ്ങനെ പിടിച്ചിട്ട് തന്റെ കൈയൊക്കെ പൊട്ടിയിരുന്നതാ ഹബീബായ മുത്തുനബിയോട് ഏറ്റവും സാമ്യമുള്ള കയ്യ ഫാത്തിമ ബീവിയുടെ കയ്യ റസൂലുള്ളാഹിന്റെ ഫേസിനോട് ഏറ്റവും സാമ്യമുള്ള മുഖമാ ഫാത്തിമ ബീവിന്റെ മുഖം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നടത്തത്തോടും ശരീരപ്രകൃതിയോടും അതേ 100% സാമ്യമുള്ള ശരീരപ്രകൃതിയാണ് ഫാത്തിമ ബീവിയുടേത് ആ ഫാത്തിമ ബീവിന്റെ കൈ ഇങ്ങനെ ആട്ടുകല്ല് പിടിച്ച് പൊട്ടിയതാണ് ഈ പൊട്ടിയ കൈയുമായിട്ട് റസൂലുള്ളാഹിനെ കാണാമെന്നതാണ് ഒരടിമ പെണ്ണിനെ ചോദിക്കാൻ വേണ്ടി വന്നതാണ് വന്ന സമയത്ത് മുത്തുനബി വീട്ടിലുണ്ടായിരുന്നില്ല അല്പസമയം കഴിഞ്ഞിട്ടാണ് എത്തിയത് ഫാത്തിമ ബീവി വിവരങ്ങളൊക്കെ ആയിഷ ബീവിയെ ധരിപ്പിച്ചുകൊണ്ട് തിരിച്ചു പോന്നതാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മുത്തു റസൂല് വന്നപ്പോ ഈ വിവരം പറഞ്ഞതാ റസൂലുള്ളാഹിന്റെ പുന്നാരമകള് ഫാത്തിമ ബീവി വന്നിരുന്നു ഉപ്പയെ കാണാൻ വേണ്ടി വന്നിരുന്നു വിവരങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഉടനടി ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി തന്നെ പോവുകയാ കഥാകഥക്ക് ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിയും അലി റളിയല്ലാഹു അൻഹു തങ്ങളും കിടന്നിട്ടുണ്ട് കഥകടച്ചിട്ടുണ്ട് ലോക്കിട്ട് പൂട്ടുന്ന കഥകളല്ല ഇങ്ങോട്ട് എടുത്തു വെക്കാൻ പറ്റുന്ന കഥകാണ് ഫാത്തിമ ബീവി അലി റളിയല്ലാഹു അൻഹു എഴുന്നേൽക്കാൻ ഒരുങ്ങിയപ്പോ തങ്ങൾ പറഞ്ഞു എഴുന്നേൽക്കണ്ട ഈ കഥക് പുറത്തുനിന്ന് മാറ്റി വെച്ചിട്ട് തങ്ങളകത്തേക്ക് കടന്നിട്ട് മക്കാനക്കുമാ അവിടെ തന്നെ ഇരിക്കൂ അവിടെ തന്നെ നിൽക്കൂ രണ്ടുപേർക്കും ഇടയിൽ ഇരുന്നു കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട മകളെ പൊട്ടിയ കൈകൾ കണ്ടപ്പോ അതാ ഒരു പെണ്ണാട്ടിയെ തന്ന് സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോ രണ്ടുപേർക്കും കൂടി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്തൊരു നിർദ്ദേശമുണ്ട് ഇദാ അവൈതുമാ ഇലാ ഫിറാശികുമാ നിങ്ങൾ രണ്ടുപേരും ഇതാ ബെഡിലേക്ക് രാത്രി സമയത്ത് കിടക്കാൻ വേണ്ടി വന്നാൽ നിങ്ങൾ അല്ലാഹു തആലക്ക് വേണ്ടിയിട്ട് ഒരു 33 പറയണേ ഒരു 33 അൽഹംദുലില്ല പറയണേ ഒരു 33 അല്ലാഹു അക്ബർ പറയണേ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹു وعده لا شريك له അല്ലെങ്കിൽ സുബ്ഹാന അല്ലാഹ് വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു 100 പൂർത്തീകരിക്കണം ഈ ദിക്ർ നിങ്ങൾ പതിവായിട്ട് ചൊല്ലണേ എന്നാൽ നിങ്ങൾക്ക് കിട്ടുന്ന അടിമ പെണ്ണുങ്ങളെക്കാൾ ഇവിടെ ഇവിടുന്ന വേലക്കാരെക്കാൾ ആഖിറത്തിൽ വലിയ ഖൈറാണ് കേട്ടോ ഒഴിവാക്കണ്ട അലി റളിയല്ലാഹു അൻഹു പൽപിൽക്കാലത്ത് പറയുന്നു അല്ലാഹുവിന്റെ റസൂല് അന്നാ പറഞ്ഞത് മുതൽ ഒരു ദിവസം പോലും ഞാനത് ഉപേക്ഷിച്ചിട്ടില്ല പിന്നത് ചൊല്ലാതെ കിടന്നുറങ്ങിയിട്ടില്ല ഒരു മുസ്ലിമിന്റെ കിടത്തമാണ് ഒരു മുസ്ലിമിന്റെ ഉറക്കമാണ് പിൽക്കാലത്ത് വർഷങ്ങൾക്ക് ശേഷം അതേ രണ്ടു കൊല്ലം ഖിലാഫത്ത് നടത്തിയിട്ടുണ്ട് ഫാറൂഖ് 10-15 കൊല്ലം ഖിലാഫത്ത് നടത്തിയിട്ടുണ്ട് പിന്നീട് ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു വർഷങ്ങളോളം ഖിലാഫത്ത് നടത്തിയിട്ടുണ്ട് അലി റളിയല്ലാഹു അൻഹു തങ്ങൾ അവിടുത്തെ ഖിലാഫത്തിന്റെ അവസാന കാലം ഇത് പ്രസംഗിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂൽ അന്ന് നിർദ്ദേശിച്ചത് മുതൽ പിന്നെ ഒരു രാത്രി പോലും ഞാനത് വിട്ടിട്ടില്ല ഒഴിവാക്കിയിട്ടില്ല ഒഴിഞ്ഞു പോയിട്ടില്ല ഇത് ചോദി പറഞ്ഞ പ്രസംഗിച്ച സമയത്ത് ആ സദസ് ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റുകൊണ്ട് പറയുന്നു ചോദിക്കുകയാണ് അലിയേ സിഫീൻ യുദ്ധം നടക്കുമ്പോ സിഫീൻ എന്ന
പണ്ഡിതന്മാരൊക്കെയും കക്ഷികളെ കുറിച്ചും ഒന്നും പറഞ്ഞുകൂടാ, ആക്ഷേപിച്ചുകൂടാ. അവർ അഭിപ്രായ വ്യത്യാസത്തിൽ എടുത്തിരുന്ന ഉണ്ടായ യുദ്ധമാണ്. ആ കാര്യം ബോധ്യപ്പെട്ട സമയത്ത് യുദ്ധം അവര് നിർത്തിയിട്ടുണ്ട്. അവര് സത്യം ബോധ്യപ്പെട്ട സമയത്ത് അവസാനിപ്പിച്ചിട്ടുണ്ട്. സത്യത്തിന് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി ചെയ്ത യുദ്ധമായിരുന്നു. ആ യുദ്ധത്തെ പറ്റി പിൽക്കാലത്ത് വന്ന ആളുകള് ഒന്നും പറഞ്ഞുകൂടാ. സ്വഹാബത്തിനെ കുറ്റപ്പെടുത്തിക്കൂടാ, ആക്ഷേപിച്ചുകൂടാ. തങ്ങളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത നിർണായക രാത്രിയായിരുന്നു അത്. പതിനായിരക്കണക്കിന് സ്വഹാബികൾ കൊല്ലപ്പെട്ട് ഉറക്കം കെടുത്തിയ രാത്രിയല്ലേ ആ യുദ്ധത്തിന്റെ സിഫീൻ എന്ന യുദ്ധത്തിന്റെ രാത്രിയിൽ നിങ്ങളത് ചെല്ലിയിരുന്നോ? ഈ ചെല്ലിയിരുന്നോ? അന്നത്തെ രാത്രി നിങ്ങളത് ചെല്ലിയിട്ടുണ്ടാവില്ല എന്ന അല്ലാഹു തങ്ങളോട് തന്റെ സദസ്സിൽ നിന്ന് എഴുന്നേറ്റൊരാൾ ചോദിക്കുമ്പോ, ഇല്ല ഇല്ല, ഞാനത് മുടക്കിയിട്ടില്ല. സിഫീൻ യുദ്ധം നടക്കുന്ന സമയത്ത് പോലും അതെനിക്ക് വിട്ടുപോയിട്ടില്ല. തങ്ങൾ പറഞ്ഞ അന്ന് മുതൽ പിന്നെ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. ആഖിറുസമാനിലെ മക്കള്, മുസ്ലിമീങ്ങള്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു സുന്നത്ത് കേട്ടിട്ട്, ഇസ്ലാമിന്റെ ഒരു സംസ്കാരം കേട്ടിട്ട്, ഇസ്ലാമിന്റെ ഒരു രീതി കേട്ടിട്ട് ഇന്നിവരെ എന്റെ ജീവിതത്തിൽ അത് മാറ്റിയിട്ടില്ല, ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുന്ന വല്ലൊരു സുന്നത്തും നിങ്ങളെ ഓർമ്മയിലുണ്ടോ? ഇസ്ലാമാകുമ്പോ കാനേഷുമാരി മുസ്ലിമായിട്ട് കാര്യമില്ല, ഇസ്ലാമിന്റെ പേര് പറഞ്ഞിട്ട് കാര്യമില്ല, മുസ്ലിം എന്ന് പേര് വെച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ 100% ഇസ്ലാമിലേക്ക് പ്രവേശിക്കണേ. ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ, ഒരു മുസ്ലിമായ മനുഷ്യനാണ് ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്നതെങ്കിൽ നിങ്ങൾ ദിക്ര് ചൊല്ലിയിട്ട് എഴുന്നേൽക്കണം. അൽഹംദുലില്ലാഹ് അല്ലദി അഹ്യാന ബഅദമാ മാതന വ ഇലൈഹി നുശൂർ. ഒരു ദിക്ര് ചൊല്ലിയിട്ടാണ് മുസ്ലിം എഴുന്നേൽക്കേണ്ടത്. അത് മുഴുവനും ചൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിലോ അൽഹംദുലില്ലാഹ് എന്തെങ്കിലും ചെല്ലാതെ മുസ്ലിം എഴുന്നേൽക്കരുത്. ഒരു മുസ്ലിമാണ് ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്നതെങ്കിൽ പിന്നീട് അവൻ ചെയ്യേണ്ടത് എന്താണെന്നറിയുമോ? ബാത്റൂമിലേക്ക് പോകലല്ല, വെള്ളം കുടിക്കലല്ല, ഡ്രസ് എടുക്കലല്ല. മുസ്ലിമാണോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ വിവരമുള്ളവൻ ഞാനാണ്, ഏറ്റവും കൂടുതൽ ശാസ്ത്രമറിയുന്നവൻ ഞാനാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അല്ലാഹുവിനെ പേടിക്കുന്നവൻ ഞാനാണ്, അനുസരിക്കുന്നവൻ ഞാനാണ്. മോനെ, നീ ബെഡിനി ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാല് ആദ്യം നീ ചെയ്യേണ്ടത് നിന്റെ രണ്ട് കൈകളൊന്ന് കഴുകല, രണ്ട് മുൻകൈ നീ മൂന്ന് പ്രാവശ്യം കഴുകണം, നിന്റെ വായിൽ വെള്ളം കൊപ്പിളിക്കണം, എന്നിട്ട് നിന്റെ മുഖമൊന്നു കഴുകണം. ഇതാണ് ആദ്യം നീ ചെയ്യേണ്ടത്. ഉറക്കിൽ നിന്നുണർന്ന പ്രഥമമായ സുന്നത്ത് ഇതാണ് മുസ്ലിമേ. ഇത് വുദൂഇന്റെ സുന്നത്തല്ല, ഉറക്കിൽ നിന്നുണരുന്നവന്റെ സുന്നത്താണ്. എന്ത്
संभव उपयोग शरीर पगर मनुष्य मनुष्य कई मुट मलद्वार कैरीपी कई मुट मलद्वार कैरीपी ो ഇന്ന് എത്ര
സുന്നത്തുകളും നാം കൈയൊഴിയുന്നു എന്തെല്ലാം സുന്നത്തുകൾ ഉപേക്ഷിക്കുന്നു ഹബീബിന്റെ സുന്നത്ത് മുഴുവനും തിരസ്കരിക്കുന്നു അതുകൊണ്ട് മാരക രോഗങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മൾ അനുഭവിക്കുന്നു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് താഴേക്ക് കൊഴിഞ്ഞു പോകുന്നത് നമ്മൾ അവഗണിക്കുന്നു ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഒരു കാര്യം പറയട്ടെ നിങ്ങൾക്കറിയുമോ ഈ ലോകത്ത് 300 കൊല്ലം ജീവിച്ച മനുഷ്യനാണ് ഈജിപ്തിന്റെ ഭരണാധികാരിയായിരുന്ന റംസീസ് രണ്ടാമൻ ഫിർഔൻ അന റബ്ബുകും ലഅലാ ഏറ്റവും വലിയ റബ്ബു ഞാനാ മാഅലിംതുലകും മിനലഹിൻ വൈരി ഞാനല്ലാത്തൊരു ഇലാഹി നിങ്ങൾക്കുണ്ടെന്ന് എനിക്കറിയില്ല മൂസാ നബി അലൈഹിസ്സലാം തങ്ങളെ കഠിന ശത്രുവായിരുന്ന ഫിർഔനെ നിങ്ങളറിയുമോ എത്ര സുഖത്തിലാ ഫിർഔൻ ലോകത്ത് ജീവിച്ചിരുന്നത് ഈ 300 കൊല്ലം ഈ ഫിർഔൻ ലോകത്ത് ജീവിച്ചിട്ട് ഒരു തലവേദന വന്നിട്ടില്ല പല്ല് വേദന വന്നിട്ടില്ല ഒരു ചെറിയ അസുഖം പോലും വന്നിട്ടില്ല മരണം വരെ ആരോഗ്യത്തോടെ സുഖിച്ച് ജീവിച്ചവനാണ് ഫിർഔനെ മാത്രമല്ല ഈ ഫിർഔനൊരു സാമ്പത്തിക തകർച്ച വന്നിട്ടില്ല ഓരോ ദിവസം കഴിയും തോറും അവന്റെ സാമ്പത്തിക ശേഷി കൂടിക്കൂടി വരികയാ തഴച്ചു വളരുകയാ അതേസമയത്ത് ലക്ഷക്കണക്കിന് കുരുന്ന് കുഞ്ഞുങ്ങളെ നിഷ്കരണം കൊന്നവനാണ് ഫിർഔൻ തന്റെ ഇംഗിതത്തിനും ഇഷ്ടത്തിനും വഴങ്ങാത്തവരെ നാല് കൈയും കാലും നാല് ഭാഗത്തേക്ക് ആണിവെച്ച് നിലത്തെ കടിച്ചിട്ട് ഇഞ്ചിഞ്ചായി സൃഷ്ടിച്ചവനാണ് അവൻ പറഞ്ഞതനുസരിക്കാത്തവരെ കയ്യിലും കാലിലും ആണിയടിച്ച് സൃഷ്ടിച്ചവനാണ് ഫിർഔന് കേട്ടോ ആസിയ ബീവി അങ്ങനെ കൊന്നതല്ലേ മാഷിത ബീവിയെ തിളച്ച എണ്ണയിരിട്ട് പൊരിച്ചതല്ലേ ഇങ്ങനെ എത്ര എത്ര ക്രൂരതയാണ് ഫിർഔൻ ചെയ്തത് എത്ര അക്രമങ്ങളാണ് ഫിർഔൻ ചെയ്തത് ഈ അക്രമങ്ങളെല്ലാം ഫിർഔൻ ചെയ്തിട്ടും ഈ അക്രമങ്ങളും എല്ലാം ഉൽമും ചെയ്തിട്ടും ഫിർഔന് ഒന്നും സംഭവിച്ചില്ല മഹാനായ മൂസ നബി അലൈഹിസ്സലാം അംബിയാക്കളിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പ്രവാചകരാ അല്ലാഹു അവന്റെ കലാം കേൾക്കാൻ ഭാഗ്യം കൊടുത്ത മുഅ്ജിസത്ത് നൽകിയിട്ടുള്ള പ്രവാചകരാ അല്ലാഹുവിനോട് സംഭാഷണം നടത്തിയിട്ടുള്ള പ്രവാചകരാ അല്ലാഹ് സാധാരണ മനുഷ്യന് കേൾക്കാനുള്ള കേൾവി ശക്തിയേക്കാൾ 10,000 ഇരട്ടി കേൾവി ശക്തി കൊടുത്തത് കൊണ്ടാണ് മൂസ നബിയേ നിങ്ങൾക്ക് എന്റെ കലാം കേൾക്കാൻ കഴിഞ്ഞത് സാധാരണ മനുഷ്യനുള്ള സംസാരശേഷിയേക്കാൾ 10,000 ഇരട്ടി സംസാരശേഷി തന്നത് കൊണ്ടാണ് ഞാനുമായിട്ട് മുനാജാത്ത് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞത് എത്ര വലിയ അനുഗ്രഹമാണ് ബഹുമാനപ്പെട്ട മൂസ നബിക്ക് റബ്ബ് ചെയ്തത് അല്ലാഹുമായിട്ട് അവന്റെ കലാമെന്ന് കേട്ട ശേഷം പിന്നീട് മൂസ നബി ലോകം മറന്നു പോയി തന്റെ പറക്കമുറ്റാത്ത പൈതലും തന്റെ പ്രിയപ്പെട്ട ഭാര്യയും തന്റെ സമ്പത്തും എല്ലാം കൂടി തണുത്ത് കിടികിടെ വെറുക്കുന്ന തണുപ്പിൽ ബഹുമാനപ്പെട്ടവർ മദീനയിൽ നിന്ന് ഈജിപ്തിലേക്കുള്ള യാത്രയിൽ കൂര്യാക്കൂരിട്ടിൽ വെളിച്ചം കണ്ടപ്പോൾ ആസിന മരുഭൂമിയിൽ നിന്ന് ഉയരങ്ങളിൽ കണ്ട വെളിച്ചത്തിന്റെ അരികിലേക്ക് ചെന്നതാ അല്ലാഹ് തന്റെ പ്രിയപ്പെട്ട ഭാര്യക്ക് നൊമ്പലം പിടിപെട്ടതാ വഴിതെറ്റിപ്പോയതാ
വെളിച്ചം കിട്ടാൻ ഒന്ന് ചൂടാക്കാൻ വേണ്ടി തീ കിട്ടുമോന്നറിയാൻ ചെന്നതാ റബ്ബുമായിട്ടങ്ങ് സംസാരിച്ചപ്പോൾ റബ്ബിന്റെ കലാമങ്ങ് ആസ്വദിച്ചപ്പോൾ തന്റെ ഭാര്യ മറന്നു പോയി മക്കളെ മറന്നു പോയി ഇല്ല ഇല്ല പിന്നീടൊരിക്കലും ബഹുമാനപ്പെട്ട മൂസ നബിക്ക് തന്റെ ഭാര്യയെ കുറിച്ച് ചിന്ത വന്നിട്ടില്ല തന്റെ മക്കളെ പറ്റി ചിന്ത വന്നിട്ടില്ല തന്റെ കുടുംബത്തെ പറ്റി ചിന്ത വന്നിട്ടില്ല പിൽക്കാലത്ത് തന്റെ പ്രിയപ്പെട്ട പെണ്ണുകൾ വന്നിട്ട് പലപ്പോഴും പറഞ്ഞു ഒരു കല്യാണം ചെയ്യാൻ ഇല്ല ഇല്ല അല്ലാഹുവിന്റെ കലാം കേട്ട ബഹുമാനപ്പെട്ട മൂസ നബിക്ക് പിന്നതി ചിന്ത വന്നില്ല ഈ ദുനിയാവ് മൊത്തം മറന്നു പോയി ആ ലഹരിയിൽ മുടുകിപ്പോയി അത്ര വലിയ മഹാനായ മൂസ നബി അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞു ചോദിച്ചു അല്ലാ എന്റെ ഇസ്രയേൽ ജനങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുകയാ അനുദിനം അവര് പ്രയാസപ്പെടുകയാ ദുരിതങ്ങൾ അനുഭവിക്കുകയാ മാരക രോഗങ്ങൾ കടിമപ്പെട്ട് ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുകയാ അതേ സമയത്ത് നിന്റെ ധിക്കാരിയായ ഞാനാണ് ഏറ്റവും വലിയ റബ്ബെന്ന് പറഞ്ഞവൻ ഈ കാണുന്ന നൈലും യൂഫ്രട്ടീസും സർവനദികളും ഞാനാണ് ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത് എന്നതാ അഹങ്കാരം പറഞ്ഞ ഫിർഔന് അവനെന്ത് സുഖത്തിലാ ജീവിക്കുന്നത് അവനെന്ത് പുരോഗതിയിലാ ജീവിക്കുന്നത് ഒരു ജലദോഷം പോലും അവന് വരുന്നില്ലല്ലോ ഇതെന്താണ് റബ്ബേ എന്ന് ബഹുമാനപ്പെട്ട മൂസ നബി അല്ലാഹുവിനോട് ചോദിച്ചപ്പോൾ മക്കളെ മുസ്ലിം ഉമ്മമാരറിയണം ഉപ്പമാരറിയണം ബഹുമാനപ്പെട്ട മൂസ നബിക്ക് പടച്ചറപ്പ് വഴിയറിയിച്ചത് ഫിർഔൻ തളരൂല ഫിർഔൻ നശിക്കൂല ഫിർഔൻ ആരോഗ്യത്തിന് കംപ്ലൈന്റ് വരൂല അവന്റെ സാമ്പത്തിക സ്രോതസ് നശിക്കൂല കാരണം ഗുണങ്ങൾ ഫിർഔനുണ്ട് ഫിർഔൻ എത്ര മോശപ്പെട്ടവനാണെങ്കിലും അക്രമിയാണെങ്കിലും നിഷ്കരുണം പാവങ്ങളെ കൊന്നൊടുക്കുന്ന ധിക്കാരിയാണെങ്കിലും മിനിങ്ങളെ രണ്ട് ഗുണങ്ങൾ ഫിർഔനുണ്ട് ഈ രണ്ട് ഗുണം ഫിർഔനുള്ള കാലത്ത് ഈ ഫിർഔൻ ആരോഗ്യത്തിലൊന്നും സംഭവിക്കൂല അവസാന ശ്വാസം വലിക്കുന്നത് വരെ ആരോഗ്യവാനായിട്ട് ഫിർഔൻ ജീവിക്കുന്നതാണ് എന്താ കാരണം ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ നാം എത്ര കണ്ട് ശ്രദ്ധിക്കണം എത്ര കണ്ട് കേൾക്കണം ഫിർഔന്റെ ഒന്നാമത്തെ ഗുണം ഏത് കാലത്തും ഫിർഔൻ കിഴക്കൻ ചക്രവാളത്തിൽ സൂര്യന്റെ പ്രകാശം വെളിവായി തുടങ്ങിയാൽ ഫജ്ർ സാദിഖ് വെളിവായി തുടങ്ങിയാൽ ഫിർഔന് എഴുന്നേൽക്കുന്നതാണ് അങ്ങനെ എഴുന്നേറ്റിട്ട് ഫിർഔൻ തന്റെ പ്രവർത്തനത്തിൽ നിരതനാകുന്നതാ ഏത് കാലത്തും സുബഹിക്ക് എഴുന്നേൽക്കുന്നവനാ കാലത്ത് എഴുന്നേറ്റിട്ട് സുബഹി നിസ്കരിക്കാനല്ല സിട്ടിച്ച റബ്ബിന് സുജൂദ് ചെയ്യാനല്ല എല്ലാ കാലത്തും കൃത്യമായി ഫിർഔന് സുബഹിന്റെ സമയത്ത് എഴുന്നേൽക്കുന്നതിനാൽ അവന്റെ ആരോഗ്യത്തിനൊന്നും സംഭവിക്കൂല അവന് രോഗം വരൂല ഞാൻ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളോട് രാത്രി എന്ന് പറയുന്നത് മഗ്രിബ് മുതൽക്ക് സുബ്ഹ് വരെക്കുമാണ് രാത്രി സുബ്ഹിനെ വാങ്ങി വിളിച്ചാൽ മുസ്ലിമീങ്ങൾക്ക് പിന്നെ പകലാണ് എല്ലാ കാലത്തും നമുക്ക് രാത്രി കുറവാണ് പകല് നമുക്ക് കൂടുതലാണ് ഞാൻ ചോദിക്കട്ടെ നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകളുണ്ട് സുബ്ഹിന്റെ സമയത്ത് കഴിഞ്ഞേൽക്കാതെ ശരിക്ക് കിടന്നുറങ്ങുന്ന എത്രയെത്ര ആളുകളുണ്ട് ഞാൻ ചോദിക്കുന്ന ചെറുപ്പക്കാരാ എന്നാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരിക എന്നാണ് നമ്മൾ മുസ്ലിമാവുക എന്നാണ്
ഇസ്ലാമിലേക്ക് കടന്നു വരിക അല്ലാഹുവിന്റെ പള്ളികളിൽ നിന്ന് മുഅ്മിനീങ്ങൾ പടച്ച റബ്ബിലേക്ക് വിളിക്കുകയാ സുബ്ഹാനല്ലാഹ് ഔലിയാക്കളോട് നമുക്ക് എന്തൊരു ഇഷ്ടമാണ് അവരുടെ ജാറങ്ങളോട് നമുക്ക് എന്തു താൽപര്യമാണ് അവരുടെ റൂസുകളോട് നമുക്ക് എന്ത് താൽപര്യമാണ് അവരുടെ റൂസുകളിലൊക്കെ മാംസവും മരിയും കൊടുക്കാൻ നമുക്ക് എന്തു താൽപര്യമാണ് അവരെ മക്ബറ കാണുമ്പോൾ നമുക്ക് എന്ത് ആദരവാണ് മോനേ അറിയാത്തവർ അറിയാത്തവർക്ക് ബോധ്യം വരാൻ ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാൻ ഞാൻ ഉറപ്പ് നിങ്ങൾക്ക് എത്ര ഔലിയാക്കളെ പരിചയമുണ്ട് എത്ര ഔലിയാക്കളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് എത്ര അമ്പിയാക്കളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഏതൊക്കെ ഔലിയാക്കളെ പറ്റി നിങ്ങൾക്ക് പരിചയമുണ്ട് ഇല്ല ഇല്ല ഇന്ന് വരെ ലോകത്ത് കഴിഞ്ഞു പോയ അമ്പിയാക്കൾ മുഴുവനും ഔലിയാക്കൾ മുഴുവനും സ്വാലിഹീങ്ങൾ മുഴുവനും സുബ്ഹിന്റെ സമയത്ത് എഴുന്നേൽക്കാത്ത ഒരു വലിയുമില്ല ഒരു സ്വാലിഹുമില്ല പ്രഭാത സമയത്ത് സൂര്യന്റെ പ്രകാശം കിഴക്കൻ ചക്രവാളത്തിൽ അതാ പതിയെ പതിയെ ഉയർന്നു തുടങ്ങുമ്പോ അപ്പോഴാണ് ഫജ്ർ സാദിഖ് ആ സമയത്തെ നേൽക്കാത്ത ഒരു നബി കഴിഞ്ഞു പോയിട്ടില്ല ഒരു വലിയ കഴിഞ്ഞു പോയിട്ടില്ല ഒരു സ്വാലി കഴിഞ്ഞു പോയിട്ടില്ല ജീവിച്ചിരിക്കുന്നവരിലില്ല മരിച്ചു പോയവരിലില്ല ലോകത്തുള്ള അല്ലാഹുവിന്റെ അടിമകൾ മുഴുവനും സ്വാലിഹീങ്ങൾ മുഴുവനും ആ സമയത്ത് എഴുന്നേറ്റവരാ സന്യാസിമാരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ ഇതര മതത്തിൽപ്പെട്ട മതഭക്തരുള്ള ആളുകളെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ അവരൊക്കെയും ആ സമയത്ത് എഴുന്നേൽക്കുന്നവരാ ഈ സമയത്ത് നന്നായിട്ട് കിടന്നുറങ്ങുന്ന ഒരു വിഭാഗമുണ്ടെങ്കിൽ മുസ്ലിമിങ്ങളാ അല്ലാല്ലാ മോനെ തകർന്നു പോകല്ല ഇടയ്ക്ക് ഞാൻ എന്റെ പ്രവർത്തകന്മാരോട് തമ്മിൽ പല ആളുകൾക്കും നല്ല മതിപ്പാ ഉസ്താദേ ജീവിതത്തിൽ ഒരു കള്ള് ഞാൻ കുടിച്ചിട്ടില്ല ജീവിതത്തിൽ ലഹരി ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഒരാലിമിനെയും ജീവിതത്തിൽ കുറ്റപ്പെടുത്തിയിട്ടില്ല ജീവിതത്തിൽ ഒരു പെണ്ണന്യ പെണ്ണുമായി സംസാരിച്ചിട്ടില്ല കിന്നാരം പറഞ്ഞിട്ടില്ല വ്യഭിചാരത്തെ പറ്റി ചിന്തിച്ചിട്ടില്ല അന്യന്റെ ഒരു മുതൽ ഞാൻ ഇന്ന് വരെ എടുത്തിട്ടില്ല ഒരു പിൻസ് പോലും പലിശ വാങ്ങിയിട്ടില്ല പലിശ കൊടുത്തിട്ടില്ല അത്തരം തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല ഒരു യതീമിനെ വേദനിപ്പിച്ചിട്ടില്ല ഒരു യതീമിന്റെ മുതലെടുത്തിട്ടില്ല അങ്ങനത്തെ ഒരു ഹറാമും ചെയ്തിട്ടില്ല എന്ന് കുറ്റം ചെയ്തിട്ടില്ല തെറ്റുകൾ ചെയ്തിട്ടില്ല വൻദോഷങ്ങൾ ചെയ്തിട്ടില്ല എന്ന സമാധാനത്തിൽ കഴിയുന്ന മുസ്ലിമേ ഇമാം ഇബ്നു ഹജ്ർ അസ്ഖലാനി ഇമാം ഇബ്നു ഹജ്ർ ഹൈതമി അവരൊക്കെ അവരെ ഗ്രന്ഥങ്ങൾ വ്യക്തമായി എഴുതി വെച്ചൊരു കാര്യം പറഞ്ഞോട്ടെ ഒരു ഫർളാക്കപ്പെട്ട നിസ്കാരം സമയത്തെ തൊട്ട് കാരണം കൂടാതെ കളാക്കിയിട്ടുണ്ടോ അത് വലിയ കബീറത്താ അത് വൻകുറ്റമാ അത് കള്ളുകുടിച്ചതിനോട് സമമാ അത് വ്യഭിചരിച്ചതിനോട് സമമാ നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ വെറുപ്പിച്ചതിനോട് സമമാണ് അല്ലാ ഏതെങ്കിലും ഒരു മുസ്ലിമിന് പേടി തോന്നാറുണ്ടോ നിസ്കാരം കവായി പോയല്ലോ നിസ്കാരം മുടിവായി പോയല്ലോ നല്ല കവായല്ലോ ചിന്ത വന്നിട്ടുണ്ടോ എന്തിനാ നിങ്ങൾ
മാംസത്തിൽ വിഷം പുരട്ടി സൽക്കരിച്ച പെണ്ണിനെതിരെ തങ്ങൾ ദുആ ചെയ്തില്ല.
അല്ലാഹുവിന്റെ റസൂൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പം മേൽഭാഗത്തു നിന്ന് വലിയ പാറക്കല്ലുരുട്ടിയിട്ട് തങ്ങളെ കൊല്ലാമെന്ന് കരുതിയിട്ട് കാത്തിരുന്ന ജൂതന്മാർക്കെതിരിൽ തങ്ങൾ ദുആ ചെയ്തില്ല. അല്ലാഹുവിന്റെ റസൂലിനെ ദശലാക്ക് സംഭവിക്കാൻ വേണ്ടി സിഹർ ചെയ്തിട്ടുള്ള ആളുകളെ കയ്യോടെ പിടികൂടിയിട്ട് തങ്ങൾക്ക് സിഹറിന്റെ ബാധയേറ്റിട്ട് ചില പ്രയാസങ്ങളൊക്കെ നേരിട്ടപ്പോഴും തങ്ങൾ അവർക്കെതിരിൽ ദുആ ചെയ്തില്ല. അതേസമയത്ത് ഒരൊറ്റ നിസ്കാരം തങ്ങൾക്ക് കലാക്കാൻ കാരണമാകും വിധത്തിൽ തങ്ങളോടുള്ള യുദ്ധം നീട്ടിക്കൊണ്ടുപോയ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്കെതിരിൽ തങ്ങൾ ദുആ ചെയ്തു. അവരെ ഭവനങ്ങളും അവരെ കുടീരങ്ങളും അല്ലാഹു നരകം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് ദുആ ചെയ്തത്. മോനെ, നിസ്കരിക്കാത്തവനാവല്ല, നിസ്കരിക്കാത്ത മുസ്ലിമാവല്ല, കലാക്കി നിസ്കരിക്കുന്നവനാവല്ല, കൃത്യമായും വ്യക്തമായും നിസ്കരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണം മുസ്ലിമേ. ഉദ്ഖുലു ഫിസ്സിൽമി കാഫ. മുസ്ലിം നിസ്കരിക്കണം. ഞാൻ ഓർത്തു പോവുകയാണ്, ഒരു സഹോദരൻ നിസ്കരിക്കുന്ന മുസ്ലിം, നിസ്കരിക്കാത്ത മുസ്ലിം എന്താണ്? നാളെ നരകത്തിൽ കിടക്കുന്ന സമയത്ത് നരകത്തിൽ നിസ്കരിക്കാത്തവരെ നരകത്തിലിടും സംശയമില്ല. നരകക്കാരിൽ നിന്ന് പരസ്പരം ചോദിക്കും, മാ സലകക്കും ഫീ സഖർ, ഈ ഭയങ്കരമായ നരകത്തിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ പെട്ടുപോയത്? കൃത്യമായി നിസ്കരിക്കുന്നവരിൽ ഞങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന മുസ്ലിമീങ്ങളോട്, മുഅ്മിനീങ്ങളോട്, മുഅ്മിനാത്തുകളോട് ഒരു നിസ്കാരം പോലും സമയത്തെ തൊട്ട് പിന്തിക്കല്ല. മുസ്ലിമായ സഹോദരൻ വല്ലാതെ കള്ളുകുടിച്ച് പൂസായി, കള്ളുകുടിച്ച് ഇങ്ങനെ ദുർഗന്ധം വമിക്കുന്നു, ആ സമയത്ത് എന്താ നിങ്ങൾ ഇങ്ങനെ കള്ളുകുടിക്കുന്നത്? ആ കള്ളുകുടിച്ച അമുസ്ലിമായ സഹോദരനെ പഴിച്ചപ്പോ, ഓ നിങ്ങൾ ഇങ്ങനെ കള്ളുകുടിക്കുമ്പം പുറത്തേക്ക് വാസന വരാതിരിക്കാൻ ശ്രമിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് കള്ളു കുടിക്കുന്ന മുസ്ലിമിനെ ആക്ഷേപിച്ച സമയത്ത് ആ മുസ്ലിം പറഞ്ഞൊരു വാക്ക് ഞാൻ ഓർത്തു പോകുന്നു. അതേ, ഞാനിതാ കള്ളു കുടിച്ച് പാടെ തകർന്നു പോയി, നശിച്ചു പോയി, നാളെ നരകത്തിലാ കുടിച്ചു ഞാൻ നരകത്തിൽ കിടക്കുന്നു. എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുണ്ട്, നിങ്ങളെ ഞാൻ അവിടെ കാണരുതേ. പറയാനൊക്കുമോ? കാലോ, കാരണം ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും അറിയാം, മുസ്ലിമീങ്ങൾ നിസ്കരിക്കേണ്ടതാണ്, നിസ്കരിക്കാത്ത മുസ്ലിമിന് നരകമാണ്. ഓ സഹോദരാ, ഞാൻ ഒറ്റ വാക്കിൽ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു, കൃത്യമായിട്ട് നിസ്കരിക്കാതെ നിങ്ങൾ മരിക്കുന്ന സമയത്ത് ലക്ഷക്കണക്കിന് ഉറുപ്പിക നിങ്ങൾക്ക് വേണ്ടി ദാനധർമ്മം നടത്തിയാൽ നിങ്ങളെ നിസ്കാരങ്ങൾ പടച്ചറമ്പ് പൊറുത്തു തരൂല. നിങ്ങളെ മക്കൾ നിങ്ങൾക്ക് വേണ്ടി ലക്ഷക്കണക്കിന് തെഹ്ലീൽ ചൊല്ലിയിട്ട് ദുആ ചെയ്താൽ അല്ലാഹു നിങ്ങളെ നിസ്കാരം ഉപേക്ഷിച്ചത് പൊറുത്തു തരൂല. നിസ്കരിക്കുന്ന കമ്പനിയിൽ ഞങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഫിർഔൻ ഇത്രയൊക്കെ പ്രായമായിട്ടും തന്റെ ആരോഗ്യത്തിൽ നിന്നും വരാത്തത്, ആരോഗ്യം ക്ഷയിക്കാതിരുന്നത് വളരെ കൃത്യമായി സുബഹിന്റെ സമയത്ത് എഴുന്നേറ്റിരുന്നതാണ്, എഴുന്നേറ്റ് പ്രവർത്തനം തുടങ്ങിയതാണ്. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, മുഅ്മിനാത്തുകളോട് എഴുന്നേറ്റ സമയം എഴുന്നേറ്റ് റബ്ബിനോട് പ്രാർത്ഥിച്ച സമയം, ആ സമയത്ത് നിങ്ങൾ എഴുന്നേൽക്കണേ.
എന്നിട്ട് പ്രവർത്തിക്കണേ നിങ്ങൾ അല്ലാഹുവിന് വേണ്ടിയിട്ട് രണ്ടിറക്കത്തെ നിസ്കരിക്കണേ ചെറിയ കുഞ്ഞുങ്ങളെ പോലും നിങ്ങൾ വിളിച്ചുണർത്തണേ എന്നിട്ട് അവരൊക്കെ ആ സമയത്ത് ഉയർന്നേൽപ്പിക്കണം എന്നിട്ട് അർശിന്റെ ഭാഗത്തുനിന്ന് ആ സമയത്ത് ഒരു കാറ്റ് വീശുന്നുണ്ട് വല്ലാത്ത കാറ്റാകുന്നു എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അനുഗ്രഹത്തിന്റെ ആരോഗ്യത്തിന്റെ റഹ്മത്തിന്റെ ആ തലോടി വരുന്ന കാറ്റ് നിങ്ങൾ കൊള്ളിക്കണം ആ സമയത്ത് നിങ്ങൾ സജീവമായി രംഗത്തുണ്ടാവണം രണ്ടാമത് ഫിർഔൻ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത എന്താണെന്നറിയോ സുബ്ഹാനല്ലാഹ് ഫിർഔനൊരിക്കലും സാമ്പത്തിക തകർച്ച ഉണ്ടായിട്ടില്ല ദാരിദ്ര്യം ഒരിക്കലും അനുഭവപ്പെട്ടിട്ടില്ല തന്റെ സുഖലോലിപതയോടുകൂടെയുള്ള ജീവിതം തകർന്നു പോയിട്ടില്ല എന്തേ ഫിർഔൻ എത്ര കോടീശ്വരനാണെങ്കിലും എത്ര വലിയ ആക്രമിയാണെങ്കിലും പതിനായിരക്കണക്കിന് അശ്വഭടന്മാരോടൊന്നിച്ച് ഫിർഔൻ ഇങ്ങനെ പോകുമ്പോ ഒരു റൊട്ടി കഷ്ണം എവിടെയെങ്കിലും വീണ് കിടക്കുന്നത് കണ്ടാൽ അന്നജം കണ്ടാൽ ഭക്ഷ്യവസ്തുക്കൾ കണ്ടാൽ ഭക്ഷ്യവസ്തു എടുത്തിട്ട് ഫിർഔൻ സൂക്ഷിച്ചു വെക്കുന്നതാണ് ഒരു പക്ഷേ ഫിർഔൻ അത് കഴിക്കുന്നതാണ് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നൽകുന്നതാണ് ഭക്ഷണ സാധനം ഫിർഔൻ ഒരിക്കലും നഷ്ടപ്പെടുത്തൂല അതുകൊണ്ട് അവന്റെ സാമ്പത്തിക ശേഷി തളർന്നു പോകൂല പട്ടിണി വരൂല ദാരിദ്ര്യം വരൂല മാന്ദ്യം വരൂല നമ്മുടെ വീടുകളൊക്കെ എത്ര ഭക്ഷണങ്ങളാണ് നഷ്ടപ്പെടുത്തുന്നത് എത്രയാണ് സെപ്റ്റിക് ടാങ്കിലേക്കും മറ്റും തള്ളിവിടുന്നത് അല്ലാഹു ജീവികൾക്ക് പോലും നൽകാനില്ല എല്ലാം നമ്മുടെ സെപ്റ്റിക് ടാങ്കിലേക്ക് തള്ളുകയാ അല്ലെങ്കിൽ കുപ്പയിലേക്ക് ഉപേക്ഷിക്കുകയാ എത്രയെത്ര ഭക്ഷണങ്ങളാ ഹബീബ് പറഞ്ഞ വാക്ക് കാറ്റിൽ പറത്തിപ്പോയി അല്ലാഹു ഞാൻ എന്റെ ഉമ്മമാരോട് ഉപ്പമാരോട് സഹോദരന്മാരോട് സഹോദരിമാരോട് എന്റെ പ്രസംഗം കേട്ടുകൊണ്ട് നിൽക്കുന്ന ആരൊക്കെയുണ്ട് എവിടെയൊക്കെയുണ്ടോ ആരെല്ലാം എന്റെ പ്രസംഗം ശ്രദ്ധിക്കുന്നു വീക്ഷിക്കുന്നു ഓൺലൈനും മറ്റും കാണുന്നു പറയട്ടെ അല്ലാഹു ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയിരുന്നെങ്കിൽ ഒരു റൊട്ടി കിട്ടിയിരുന്നെങ്കിൽ അല്പം ചോറ് കിട്ടിയിരുന്നെങ്കിൽ എനിക്കൊന്ന് കഴിക്കാമായിരുന്നു എന്ന് പട്ടിണി കൊണ്ടൊക്കെ ചിന്തിക്കുന്ന ഒരാളും ഈ കൂട്ടത്തിൽ ഉണ്ടാവില്ല എന്തെങ്കിലും ഭക്ഷണം കിട്ടിയാൽ കഴിക്കാമെന്ന് ചിന്തിച്ച വിശന്നവശരായ ഒരാളും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല എന്റെ ശബ്ദം കേൾക്കുന്നവരെ കൂട്ടത്തിൽ ഉണ്ടാവില്ല അതേ ആർക്കെങ്കിലും അത്തരത്തിൽ വിശപ്പ് അനുഭവപ്പെട്ടിട്ടുണ്ടോ ഇന്നേക്കൊന്നും കിട്ടിയില്ലല്ലോ നാളെയും കിട്ടുമെന്ന് പ്രതീക്ഷയില്ലല്ലോ എത്ര ഞാനിങ്ങനെ വിശപ്പ് സഹിക്കേണ്ടി വരുമെന്ന് ചിന്തിക്കുന്ന ഒരാൾ പോലും എന്റെ ശബ്ദം കേൾക്കുന്നവരെ കൂട്ടത്തിലുണ്ടോ എന്തെങ്കിലും ഒരു വസ്ത്രം കിട്ടിയാൽ എനിക്കൊന്ന് ധരിക്കാമായിരുന്നു എന്റെ ഔറത്തൊന്ന് മറക്കാമായിരുന്നു ഈ ചളിയും പൊടിയും തള്ളുവാകുന്നതിനെ തൊട്ടൊന്ന് കാക്കാമായിരുന്നു ഒരു തുണിക്കഷ്ടം കിട്ടിയെങ്കിൽ കുപ്പായം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന വല്ലവനും കൂട്ടത്തിലുണ്ടോ ശബ്ദം കേൾക്കുന്നവരിലുണ്ടോ എത്ര അനുഗ്രഹമാ റബ്ബെനിക്കും നിങ്ങൾക്കും തന്നത് അതേ സമയത്ത് സുബ്ഹാനല്ലാഹ് അതേ നിങ്ങൾ ഓർത്തു നോക്കൂ സിറിയയിലും ഇറാഖിലും അതുപോലത്തെ നാടുകളിലൊക്കെ യുദ്ധക്കെടുതി കൊണ്ട് എത്രയെത്ര പിഞ്ചുമക്കൾ വെള്ളം കിട്ടാതെ മരിച്ചുപോയി ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ മരിച്ചുപോയി ഒരു തുണി കിട്ടാതെ പച്ചയായിരിക്കുന്നു ഉണങ്ങിയ മണ്ണിൽ കിടന്നിട്ട് മണ്ണപ്പിയിട്ട് വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ ഒരു ഉടു തുണിക്ക് മറുതുണിയില്ലാതെ ഒരു നൂല് പോലുമില്ലാതെ എത്ര കുരുന്നുകൾ മരിച്ചു പോയി മരിച്ചുകൊണ്ടിരിക്കുന്നു ആയിരക്കണക്കിന് ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഒരു പൊട്ടിക്ക് വേണ്ടിയിട്ട് കടിയും പിടിയും കൂടുന്നു
ഈ ഷട്ടർ ഒന്ന് താഴ്ത്തിയാൽ എനിക്ക് ഒന്ന് തലചായിച്ച് കിടക്കാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന എത്ര എത്ര ആളുകളുണ്ട്. റബ്ബ് നമുക്ക് ചെയ്ത അനുഗ്രഹത്തിന് കയ്യും കണക്കുമുണ്ടോ? റബ്ബ് നൽകിയതിന് വല്ല പരിധിയുണ്ടോ എന്നിട്ട് ചിന്ത വന്നിട്ടുണ്ടോ? ഒരു ദിവസം എത്രയാ കഴിക്കുന്നത്, എത്രയാ കുടിക്കുന്നത്, എത്രയാ ഉടുക്കുന്നത്, എത്രയാ വീട് ഞമ്മള് മോടി കൂട്ടുന്നത്? എനിക്കും നിങ്ങൾക്കും ചിന്തയില്ല, പാവങ്ങൾ അറിയില്ല, കഷ്ടപ്പെടുന്നവരറിയില്ല, ദുരിതം അനുഭവിക്കുന്നവരറിയില്ല. ഈ ദുനിയാവിൽ എവിടെയെങ്കിലും മുക്കുമൂലകളില് ഇതുപോലത്തെ പാവങ്ങൾ ഉണ്ടെങ്കിൽ, അവര് വെള്ളം കിട്ടാതെ ഭക്ഷണം കിട്ടാതെ പിഞ്ചു പൈതങ്ങൾ മരിക്കുന്നുവെങ്കിൽ നമീ കഴിക്കുന്നതിന് എന്തർത്ഥമുണ്ട്? ഈ സുഖിക്കുന്നതിന് എന്തർത്ഥമുണ്ട്? ഈ പറയുന്നതിന് എന്തർത്ഥമുണ്ട്? ഹബീബ് പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോ ഭക്ഷണത്തിൽ നിന്ന് വല്ലതും താഴെ വീണുപോയാ നിങ്ങളതെടുക്കണേ. എന്തെങ്കിലും മലിനമായിട്ടുണ്ടെങ്കിൽ അത് നീക്കിയിട്ട് വലിയ അത് നിങ്ങൾ കഴിക്കണേ. അത് പിശാചിന് കൊടുക്കരുതേ, പിശാചിന് ഉപേക്ഷിക്കരുതേ. വളരെ ചുപ്രയിൽ വീണു പോകുന്നത്, താഴെ വീണു പോകുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ എടുത്തുകൊണ്ട് കഴിച്ചാൽ അവൻ ആരോഗ്യമാണ്, അവന്റെ മക്കൾക്ക് ആരോഗ്യമാണ്, അവന്റെ കുടുംബത്തിന് ആരോഗ്യമാണ്, അവന്റെ സമ്പത്തിന് അഭിവൃദ്ധിയാണ്. തങ്ങള് പറഞ്ഞതാണേ. ഹബീബ് പറഞ്ഞൊരു സുന്നത്തിനെയും തള്ളിക്കളയണ്ട, നിസ്സാരപ്പെടുത്തണ്ട, വില വെക്കാതിരിക്കണ്ട. മോനെ, ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയോ. ഉദ്ഖുലു ഫിസ്സിൽമി കഫാ വലാ തത്തബിഊ ഖുത്വാത്തിശ്ശൈത്വാൻ. പിശാചിന്റെ കാൽപ്പാടുകളോട് നിങ്ങൾ പിൻപറ്റരുതേ, പിശാചിന് വഴിപ്പെടരുതേ, ശൈത്താന്റെ പിറകെ പോകരുതേ, പിശാചിന് നിങ്ങൾ വശം വതരാവരുതേ. ഖുർആനിലുണ്ട്, അല്ല പഠിപ്പിച്ചിട്ടുണ്ട്, ഇന്നഹൂലക്കും അദവും മുബീ. ഈ പിശാച് നിങ്ങളെ പരസ്യമായ ശത്രുവാണ്. ഈ ശത്രുവിനെ എപ്പോഴും നിങ്ങൾ ശത്രുവായി തന്നെ കാണണേ. പിശാചിന് വഴിപ്പെടല്ല വിശുദ്ധ ഖുർആൻ, മുഹമ്മദ് റസൂലുള്ളാഹ്. അവിടെ നിങ്ങൾ വഴിപ്പെടുന്നത് പിശാചിനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെയല്ല നിങ്ങൾ കിടക്കുന്നത്, നബി പഠിപ്പിച്ചതുപോലെയല്ല നിങ്ങൾ ഉറങ്ങുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെയല്ല നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെയല്ല നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെയല്ല നിങ്ങളെ വസ്ത്രരീതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഏതൊരു കാര്യമുണ്ടോ അതിനെതിരാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ അത് പിശാചിന്റെ കാൽപ്പാടുകളാണ്. പിശാചിന്റെ കാൽപ്പാടുകളോട് നിങ്ങൾ പിൻപറ്റരുത്. ഒരൊറ്റ വാക്കും കൂടി പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എനിക്ക് ഇനിയും 10 മണിക്കൂറോളം സുദീർഘമായി യാത്ര ചെയ്യേണ്ടതുണ്ട്. വളരെ ക്ഷീണിതനാണ്, പക്ഷേ ഇത്രയും കിലോമീറ്റർ താണ്ടി ഇവിടെ വന്നിട്ട് എന്തെങ്കിലും പറയാതെ പോകുന്നത് ഒരിക്കലും ശരിയല്ല എന്ന് കരുതിയിട്ട് മാത്രം എന്റെ ക്ഷീണവും എന്റെ പ്രയാസവും ഒക്കെ ഞാൻ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മെ കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ സദസ് സദസ്സിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പിശാച് ഒരു മനുഷ്യനെ പിടികൂടുന്നത്
ആറ് കാര്യത്തിലൂടെയാണ്, ആറ് വിധത്തിലാണ് പിശാച് ഒരു മനുഷ്യനെ പിടികൂടുന്നത്. ഒരിക്കലും പിശാച് ആദ്യമായിട്ട് മനുഷ്യനെ തെറ്റുകൾ ചെയ്യിപ്പിക്കുകയല്ല. മനുഷ്യനെ അല്ലാഹ് പിശാച് ഒരിക്കലും തിന്മയിലേക്ക് നയിക്കുന്നത് ഹറാമും തെറ്റുമായ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചുകൊണ്ടല്ല. ഒരു മുഅ്മിനായ മുസ്ലിമത്തായ പെണ്ണിനെ കൊണ്ട് മുസ്ലിമായ പുരുഷനെ കൊണ്ട് ആദ്യം പിശാച് അവനെ പിടികൂടുന്നത് ആ മുസ്ലിമായ മനുഷ്യനെ കൊണ്ട് അഫ്ളലായതിനെ ഉപേക്ഷിക്കുവാനാണ്. ഏറ്റവും ശ്രേഷ്ഠതയുള്ള കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് ഫളുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനാണ് ഇബ്ലീസ് ചിന്തിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ശ്രേഷ്ഠമായതും അതിനേക്കാൾ കൂടുതൽ പുണ്യമുള്ളതുമായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായതിനെ ഉപേക്ഷിച്ചിട്ട് കേവലം ശ്രേഷ്ഠതയുള്ളതിനെ മാത്രം പിശാച് ചെയ്യിപ്പിക്കുന്നു. നിങ്ങൾക്കറിയുമോ ചെറുപ്പക്കാരെ, നമ്മളൊക്കെ വളരെ ചിന്തിക്കേണ്ടതാണ്. ഓരോരുത്തരും എന്റെ പ്രഭാഷണം കേട്ട് പിരിഞ്ഞു പോകുമ്പോ സ്വന്തമായിട്ട് നിങ്ങളൊന്ന് ചിന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതാല നിങ്ങൾ വഴിപ്പെടരുത് എന്ന് പറഞ്ഞിട്ടുള്ള, നിങ്ങൾ പിമ്പറ്റരുത് എന്ന് പറഞ്ഞിട്ടുള്ള, അല്ലാഹുവിന്റെ കഠിന ശത്രുവാകുന്ന, നരകത്തിലേക്ക് മാത്രം ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന പിശാചിനെ നാം എത്ര കണ്ട് വശംവദരായിട്ടുണ്ട്, പിശാചിനെ നാം എത്ര പിമ്പറ്റിയിട്ടുണ്ട്, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കറിയില്ല, നിങ്ങളോട് ഞാൻ കരാറ് ചെയ്തിട്ടില്ലേ ആദം സന്തതികളെ, നിങ്ങൾ ഒരിക്കലും പിശാചിന് വഴിപ്പെട്ടു പോകരുത്, പിശാചിന്റെ പിറകെ നിങ്ങൾ പിമ്പറ്റരുത്, പിശാച് നിങ്ങളെ വ്യക്തമായിരിക്കുന്ന ശത്രുവാണ് എന്ന് എത്ര എത്ര നിങ്ങളോട് ഞാൻ കരാറ് ചെയ്തിട്ടുണ്ട്. ആ കരാർ എത്ര കണ്ട് ഞാനും നിങ്ങളും പാലിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയുമോ മുസ്ലിമിങ്ങളെ, അല്ലാഹ് ജമാഅത്ത് നിസ്കാരത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ജമാഅത്ത് വെള്ളിയാഴ്ച ജുമാന്റെ ജമാഅത്താണ്. വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിലെ ജമാഅത്ത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ജമാഅത്ത് വെള്ളിയാഴ്ച സുബ്ഹിന്റെ ജമാഅത്താണ്. പിന്നെ സാദാ സുബ്ഹ് നിസ്കാരത്തിന്റെ ജമാഅത്താണ്. പക്ഷേ സുബ്ഹ് നിസ്കാരത്തിന്റെ ജമാഅത്തിൽ പങ്കെടുക്കുന്ന എത്ര ആളുകളാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്? ഇല്ല, ഇല്ല. അതേസമയത്ത് ജമാഅത്തിൽ ഏറ്റവും അഫ്ളൽ കുറഞ്ഞ ജമാഅത്ത് മഗ്രിബിന്റെ ജമാഅത്താണ്. മഗ്രിബിന്റെ ജമാഅത്തിൽ ഒട്ടുമിക്ക ആളുകളും പങ്കെടുക്കുകയാണ്. അതേസമയത്ത് സുബ്ഹിന്റെ ജമാഅത്ത് ഉപേക്ഷിക്കുകയാണ്. അതേസമയത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്ക്, പടത്തറ പിന്നെ മുമ്പിലെത്തിയാൽ ഒരു കാരണവും പറയാനില്ല. ജമാഅത്ത് സുബ്ഹിന്റെ ജമാഅത്താ. ഒരു നാട്ടിൽ ഒരു മഹല്ലത്തിൽ ആത്മീയമായ വളർച്ച, ദീനീ പുരോഗതി എത്രയുണ്ട് എന്നറിയൽ എങ്ങനെയാണ്? ആ മഹല്ലത്തിലെ പള്ളികളിലെ പ്രഥമമായ സുബ്ഹിന്റെ ജമാഅത്തിൽ എത്ര ആളുകളുണ്ട് എന്നാണ്. സുബ്ഹാനല്ലാഹ്. ഞാൻ ഓർത്തു പോകുന്നു, നിങ്ങളെ നാട്ടിലൊക്കെ ഒരുപാട് ജുമഅത്ത് പള്ളികളില്ലേ? ആ ജുമഅത്ത് പള്ളികളൊക്കെ നിറച്ച് ജുമഅക്ക് ആളുകൾ ഉണ്ടാവാറില്ലേ? ആ മഹല്ലത്തിൽപ്പെട്ട ആ ബാലവൃദ്ധം പുരുഷന്മാരും പള്ളി വെള്ളിയാഴ്ച ജുമഅക്ക് പള്ളിയിൽ വരാറില്ലേ? എന്നാ ഏത് പ്രകാരമാണോ മുസ്ലിം പുരുഷന്മാര് വരുന്നത്, അതേ താല്പര്യത്തോടുകൂടി ആവേശത്തോടുകൂടി ആ മഹല്ലത്തിൽപ്പെട്ട വള്ളിയിലെ സുബ്ഹ് ജമാഅത്തിന് ആളുകളുണ്ടോ? ആ മഹല്ല് സജീവമാ, അവിടെ ദീനീ വളർച്ചയാ, അത് ധാർമ്മിക മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന മഹല്ല. അതേസമയത്ത് പള്ളികളിൽ സുബ്ഹിന്റെ ജമാഅത്തിന് ആളുകൾ അങ്ങുലി പരിമിതമാണ്. ഇല്ല, ഇല്ല. അവിടെ വെളിച്ചമില്ല, അവിടെ ചൈതന്യമില്ല, അവിടെ ദീനിന് വളർച്ചയില്ല. എന്താ ചെറുപ്പക്കാരെ അങ്ങനെ ഒന്ന് ചിന്തിച്ചുകൂടെ, അങ്ങനെ ഒന്ന് തീരുമാനമെടുത്തുകൂടെ? ഇല്ല, എന്റെ
സുബ്ഹി ജമാഅത്ത് നട്ടപ്പെടുത്തൂല. സുബ്ഹിക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല പള്ളിയിൽ പോവാൻ നമുക്ക് എന്തെല്ലാം സൗഹര്യങ്ങൾ തന്നിട്ടുണ്ട്, വാഹനങ്ങൾ തന്നിട്ടുണ്ട്, ബൈക്കുകൾ തന്നിട്ടുണ്ട്, കാറുകൾ തന്നിട്ടുണ്ട്, പലതിനും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പള്ളിയിലെ ജമാഅത്തിനെത്താൻ നമുക്കൊന്ന് ഉപയോഗപ്പെടുത്തിക്കൂടെ. ബഹുമാനപ്പെട്ട സയ്യിദ് സാദത്ത് തങ്ങളെ വർഗ്ഗൾ നമ്മുടെ സദസ്സിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. എന്തെല്ലാം സൗകര്യങ്ങൾ അല്ലാഹു നമുക്ക് തന്നിട്ടുണ്ട്! ഒട്ടുമിക്ക ആളുകളെ വീടുകളിലും വാഹനങ്ങളുണ്ട്, ബൈക്കുകളുണ്ട്, സൗകര്യങ്ങളുണ്ട്. പക്ഷേ പള്ളികളിൽ പോകുവാൻ, ജമാഅത്തിന് പോകുവാൻ ആ സൗകര്യം ഉപയോഗപ്പെടുത്തുന്നില്ല. പടച്ചറപ്പിനോട് നന്ദി ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, പിശാച് ആദ്യം ഒരു മനുഷ്യനെ പിടികൂടുന്നത് അഫ്ളല് ഉപേക്ഷിച്ചിട്ട് ഫളലുള്ളത് ചെയ്യിപ്പിക്കുവാനാണ്. അതിന് വഴിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് പിശാചിന്റെ പരിപാടി എന്താണെന്നറിയോ? ഹലാലായ കാര്യങ്ങളെ കൊണ്ട് ശൗലാക്കുവാനാണ്. ഒരിക്കലും ചെയ്താൽ കുറ്റമില്ല, ചെയ്താൽ കൂലിയില്ല. അങ്ങനത്തെ കുറ്റവും കൂലിയും ഇല്ലാത്ത കാര്യങ്ങളെ കൊണ്ട് മനുഷ്യനെ ശൂലിച്ചാക്കുവാനാണ്, ജോലിയാക്കുവാനാണ് പിശാജ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഒട്ടുമിക്ക ആളുകളും ചിന്തിക്കുന്നു കുറ്റമില്ലല്ലോ, പിശാജ് ചിന്തിക്കുന്നത് കുറ്റമില്ലല്ലോ എന്നല്ല, കൂലി കിട്ടുക ഇല്ലല്ലോ. മനുഷ്യർക്ക് ഏതെല്ലാം വിധത്തിൽ കൂലി കിട്ടുന്നുണ്ട്, പ്രതിഫലം കിട്ടുന്നുണ്ട്, അത് പിശാചിന് അത്രയും പ്രയാസകരമാ. അതുകൊണ്ട് മക്കളെ, ഒരു കാര്യം ഉപകാരപ്രദമല്ലാത്ത കൂലി കിട്ടാത്ത കാര്യങ്ങളുമായിട്ട് ഞാൻ ശൂലാവരുത്. അതിനൊന്നും ഉദാഹരണങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അത് രണ്ടും കഴിഞ്ഞാൽ പിന്നീട് പിശാച് ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് ചെറുദോഷങ്ങളാ. അല്ലാഹുവിന്റെ ഖുർആനിലും തിരുസുന്നത്തിലും അയ്മത്തിന്റെ വാക്കുകളിലും പ്രത്യേകം ശിക്ഷ കൊണ്ട് താക്കീത് ചെയ്യപ്പെടാത്ത ഹറാമുകളാണ്, കുറ്റങ്ങളാണ് ചെറുദോഷങ്ങൾ എന്ന് പറയുന്നത്. ഈ ചെറുദോഷങ്ങളെ ചെയ്യിപ്പിക്കാനാണ് പിന്നീട് പിശാച് തയ്യാറാകുന്നത്. അതും കഴിഞ്ഞാൽ പിന്നെ വലിയ വൻദോഷങ്ങൾ ചെയ്യിപ്പിക്കുന്നു, നിസ്കാരം കലാക്കിക്കുന്നു, കള്ളു കുടിപ്പിക്കുന്നു, ഹാൻസും ലഹരി വസ്തുക്കളും ഉപയോഗിക്കുവാൻ വേണ്ടി പിശാച് പ്രേരിപ്പിക്കുന്നു. പലിശ വാങ്ങാൻ, പലിശ കൊടുക്കാൻ, മറ്റ് ഹറാമായ കാര്യങ്ങൾ ചെയ്യാൻ പിശാച് നമ്മെ പ്രേരിപ്പിക്കുന്നു. അതിലും പിശാച് വിജയിച്ച് നമ്മൾ ഹറാമുകൾ ചെയ്തു തുടങ്ങിയാൽ പിന്നീട് പിശാചിന്റെ പരിപാടി അവൻ വിദഅത്ത് ചെയ്യിപ്പിക്കുന്നു. അറിയപ്പെട്ട കള്ളുകുടിക്കുന്നവനും തമ്മാടിയും തോന്നിവാസിയും അറിയപ്പെട്ട നാട്ടിലെ ചട്ടമ്പിയായവൻ അവൻ പിന്നീട് വിദഅത്തുകാരനായ ആളുകൾ നന്നായി പോയി, അവൻ കള്ളുകുടിയൊക്കെ നിർത്തിപ്പോയി, നിസ്കാരങ്ങളൊക്കെ തുടങ്ങിപ്പോയി, പള്ളികളിലൊക്കെ ഹാജരാവാൻ തുടങ്ങി. ഇല്ല ഇല്ല, ഈ കള്ളുകുടിക്കുന്നതിനേക്കാളും, ഈ വ്യഭിചരിക്കുന്നതിനേക്കാളും, ഈ തോന്നിവാസിയായി നടക്കുന്നതിനേക്കാളും പിശാചിന് ഇഷ്ടം അവൻ വിദഅത്തുകാരനാവരാ, മുബ്തദി ആവരാ. അവന്റെ വിശ്വാസം തെറ്റിപ്പോയി, ഇനി റബ്ബവന് പൊറുത്തു കൊടുക്കൂല. അതും കഴിഞ്ഞാൽ പിന്നീട് അവനെ കൊണ്ട് കുഫർ ചെയ്യിപ്പിക്കലാണ്. കുഫരിയത്ത് ചെയ്യിപ്പിക്കലോടുകൂടി പിശാച് ഊറി ഊറിച്ചിരിക്കുന്നു, സന്തോഷിക്കുന്നു. ഓരോരുത്തരും ചിന്തിച്ചു നോക്ക്, ഏത് മേഖലയിലാണ് പിശാചി എന്നെ പിടികൂടിയത്? അഫ്ളർ ഞാൻ ഉപേക്ഷിച്ചിട്ടുണ്ടോ? ഹലാല് കൊണ്ട് ശൂലാകാൻ തുടങ്ങിയിട്ടുണ്ടോ? സഗീറത്ത് പതിവാക്കിയിട്ടുണ്ടോ? കബീറത്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടോ? വിദ്യത്തിലേക്ക് ചായ്വ് തുടങ്ങിയിട്ടുണ്ടോ? പിശാചി
ചിരിക്കാൻ തുടങ്ങി ഫലാതത്തമിയോ ഹുത്വാതി ശൈത്താൻ പിശാചിന്റെ കൽപ്പാടുകളോട് നിങ്ങൾ പിൻപറ്റല്ല ഇന്നഹുലകും അദുവും മുബീൻ അവൻ പ്രത്യക്ഷമായ ശത്രുവാണ് അവനെ ശത്രുവായി നിങ്ങൾ കാണണേ ജീവിതം നന്നാക്കണേ റബ്ബിനെ തക്വ ചെയ്യണേ നരകത്തെ സൂക്ഷിച്ച് ജീവിക്കണേ അല്ലാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ ഇൽമും ഈമാനും ഹിദായത്തും അല്ലാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ ഇവിടെ അണ്ട വിശ്രമം കൊള്ളുന്ന മഹാന്മാരെ ഹക്കുജാഹ് ബറക്കത്തുകൊണ്ട് ഈ സാദാത്തുക്കളെ ഹക്കുജാഹ് ബറക്കത്തുകൊണ്ട് നമ്മുടെ മശായിഖന്മാരെ ഹക്കുജാഹ് ബറക്കത്തുകൊണ്ട് ഇൽമും ഈമാനും ഹിദായത്തും നമുക്ക് അല്ലാഹു ഏറ്റി തരട്ടെ വിജയിച്ചവർ ഉൾപ്പെടുത്തി തരട്ടെ എന്ന് പറഞ്ഞു നിർത്തുകയാണ് നിങ്ങളൊക്കെ ദുആ ചെയ്യണം ഞാൻ പറഞ്ഞു എനിക്ക് വളരെ കൂടുതൽ യാത്ര ചെയ്യാനുണ്ട് നിങ്ങളുടെ ദുആയിലൊക്കെ എന്നെ പങ്കുചേർക്കണം പ്രത്യേകം സീദവറുകളോട് ഒരുപാട് രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും കൂടി ഉൾക്കൊള്ളിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്